മോളെ മോളെ എടി നേരം വിളത്തു അങ്ങോട്ട് എഴുന്നേക്ക് അങ്ങോട്ട് എഴുന്നേക്ക് നേരം വിളത്തു മോള് പാതെടുത്ത് വെച്ചിട്ട് ഇത്തിരി കാപ്പി അനത്ത് मोड़ा മക്കളെ തഞ്ചത്തിൽ നിന്നില്ലേ ഞാൻ എല്ലാവർക്കും പങ്കിട്ട് തരാം അല്ലാതെ ഇത് കൊണ്ടുപോയി ഞാൻ മുളകിട്ട് പറ്റിച്ച് ഇന്നാണെന്ന് പോകുന്നില്ല ശരിക്ക ഈ മീൻ വിൽക്കാനാണോ അതെ എനിക്ക് വരുന്നോ അതെന്താ എന്നെ ഗോപാല ഗോപാലൻ ഇവിടെ വലിയ കൂടമുണ്ട് ഈ കടപ്പുറത്ത് വരുന്ന വള്ളത്തിലെ മീനെല്ലാം വാങ്ങി ആ കൂടത്തിലിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുകയല്ലേ ഈ പാവങ്ങൾ എന്ത് ചെയ്യും കച്ചവടമല്ലേ പാവങ്ങൾക്ക് ജീവിക്കണമല്ലോ ഗോപാലനൊന്നും തോന്നരുത് എന്റെ വള്ളത്തിലെ മീൻ ഞാൻ ഈ പാവങ്ങൾക്കേ കൊടുക്കും मीन नीचारी गोपाल अत्र मनस तत्काल अत्र अ अयो ए मुला वीड़न जाति अवड़ अम्म मारिया ई कड़पुम कुरे भरी अन्काल वर मुदला मीन कचार मत कड़पुम अगत मुदला निराश पड़े श्रमित नोक मुदला आ चुरी तुच You
naughty boys, don't step into my rose garden. Go! 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 എന്തിനാ മക്കളെ നിങ്ങൾ അയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇടോ ഫെർണാണ്ടസേ. യെസ്, ഗുഡ് മോർണിംഗ് സീതക്ക. ഹൗ ആർ യു? ഞാനൊരു റോസാപ്പൂ പറിച്ചോട്ടോ? നോ നോ. അല്ലെങ്കിൽ എനിക്ക് എന്തിനാണോ തന്റെ റോസാപ്പൂ? ആ പ്രായമെല്ലാം കഴിഞ്ഞില്ലേ സീതക്ക. എന്താ വീടുണ്ടോ? ഉണ്ടല്ലോ. രണ്ടെണ്ണം ഇങ്ങോട്ട് ഇട്ടേക്ക്. രണ്ടെന്തിനാ? മൂന്നെണ്ണം ഇരിക്കട്ടെ. യെസ്, ചെല്ല. സമയം എത്ര ആയെന്ന് അറിയാമോ? ഡെയ്സിക്ക് സ്കൂളിൽ പോകണ്ടേ മോളെ? ഡെയ്സി, ഡെയ്സി, ഡെയ്സി. Yes, Fernandez here. എനിക്ക് വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചതാണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് വെരി നൈസ്. അതാ കിറുക്കും ഫെർണാണ്ടസാ. അയാൾ ഇന്നലെ ചെയ്ത പണി അറിഞ്ഞു. എന്റെ കൊച്ചു മോളില്ലേ, അവൾ ഒരു റോസാപ്പൂ പറിച്ചെന്നെ അവിടെ പിന്നിട്ടിരുന്ന മുടി വെട്ടിക്കളഞ്ഞു. പെണ്ണത് എലിവാല് പോലെ മുടിയും തൂക്കി പിടിച്ചോണ്ട് കരഞ്ഞോണ്ട് വരും. ഈ ഭ്രാന്തന് ഞാൻ എന്തോ ചെയ്യാനാ. ഗുഡ് നൈറ്റ്. ശരി, ഇന്നത്തെ സർക്കാരം ഗോപാല മുതലാളി തന്നെയാവും അല്ലെ മുതലാളി? ചട്ടമ്പി ജോലി ചെയ്ത് ക്ഷീണിച്ചു വരും. ആലപ്പുഴയിൽ നാല് വലിയ ചട്ടമ്പിമാരെ ഒതുക്കി. ഇപ്പൊ മാസ മാസം ഞാൻ വന്നിറങ്ങിയതുള്ളൂ മുതലാളി. ഇതെന്ന് പറഞ്ഞാൽ എന്തിടിയാണ്? രണ്ടുപേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു, ബാക്കി രണ്ടുപേരും ആശുപത്രി. അവന്മാര് രക്ഷപ്പെടില്ല, അഥവാ രക്ഷപ്പെട്ടെന്ന് വിചാരിക്ക. എന്നാലും വലിയ പ്രയോജനം ഉണ്ടാവില്ല അല്ലേ? ചട്ടമ്പിക്ക് എനിക്ക് കളി നടന്നു. രണ്ടു കുപ്പി അഞ്ചുമതി, അഞ്ചുമതി കിട്ടോ. ഇന്നാനെന്തുള്ള കപ്പയുണ്ട്, കണമ്പ് കറിയുണ്ട്. ആ ചട്ടമ്പിക്ക് വലിയ ഇഷ്ടമാ. അപ്പൊ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞോണ്ടുണ്ടാക്കിയാണല്ലേ മോളെ. എന്റെ കണമ്പൂരി ഉണ്ട് കൂടെ. ആ, എനിക്ക് ഒരു കുപ്പി കള്ളൂടെ വേണം. ചട്ടമ്പിയെ ഇടയായി ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. പുള്ളിക്കാരൻ വലിയ തിരക്കിലാണ്. ആ, ഞാൻ പറഞ്ഞ ആലപ്പുഴ നീട്ടി കഴിഞ്ഞ് ഇപ്പൊ ഫാസ്റ്റ് പാസഞ്ചറിന് ഇവിടെ വന്നിറങ്ങിയതുള്ളൂ. ഇനിയിപ്പോ നാളെ കാലത്ത് മലപ്പുറത്ത് പോകണം, ഇടിക്കാൻ. അവിടെ ഒരു മൂന്നാല് ചട്ടമ്പിമാരൊന്ന് ഒതുക്കാൻ. അതിന് എക്സ്പ്രസിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കാം. ഇടി ഒഴിഞ്ഞിട്ട് സമയം വേണ്ടേ? തനിയെ ഒഴിച്ച് കുടിച്ചാ മതി. മനസ്സില്ലെങ്കിലോ? നിന്നോട് കള്ളൊഴിക്കാനാ പറയുന്നത്? മോയാലി, വാസുചട്ടമ്പിയെ കണ്ടോണ്ട് നിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ വരല്ലേ? എന്റെ മോളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ കടപ്പുറത്ത് ഒരുപാട് മോലാലിമാരെയും ചട്ടമ്പിമാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ചുമ്മാ ഇരിക്കണോ ചട്ടമ്പി? തന്നെ പോലുള്ളവരൊക്കെ ഇവിടെ കള്ളു കുടിക്കാൻ വരുമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും നല്ലപോലെ മനസ്സിലാക്കൊണ്ട് തന്നെയാ ഞാൻ ഈ ഷാപ്പ് തുറന്നത്. ഗോപാല മുതലാളി ചക്കാത്തിന് കള്ളു വാങ്ങിച്ചെങ്കിലേ എടുത്ത് അണ്ണിക്കൊണ്ടങ്ങ് പൊക്കോണം. കാര്യെല്ലാം കുഴപ്പത്തിലേ, നശിച്ചു. ഇനി ഒന്നും നോക്കണ്ട. ചട്ടമ്പി മൂളി എന്ന് കേട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ചട്ടമ്പി ഇതുവരെ പെണ്ണുങ്ങളുടെ നേരെ കൈ പൊക്കിയില്ല. അഥവാ പൊക്കിയാൽ അമ്മയുടെ മകളുടെ ശവം ഇവിടെ വീഴുന്നു. എന്റെ മോളെ എന്ത് ചെയ്യാനാ? നമ്മുടെ തൊഴിൽ ഷാപ്പ് വെച്ചോടോ ആയിപ്പോയി. ഇവിടെ വരുന്നവരിങ്ങനെയുള്ള കൂട്ടരും. ഇതല്ലാതെ മറ്റെന്ത് തൊഴിൽ ചെയ്താലും ഇത്രയും വരുമാനം ഒട്ട് കിട്ടത്തുമില്ല. എന്നാലും എന്റെ അമ്മേ ഓരോരുത്തരുടെ നോട്ടം കാണുമ്പോ
തൊലി ഉരിഞ്ഞു പോണു. ഞാനും ഒരു പെണ്ണല്ലേ, നോക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ. പറയേണ്ടത് എന്നെയാ, ഞാൻ കുറെ നാൾ അങ്ങനെ ജീവിച്ചു പോയി. Who is there? Uncle, ഞാനാണ് ലിസി. അങ്കിളിനെ വിശക്കുന്നില്ലേ? അമ്മ ഇഡ്ഡലി തന്നെ അയച്ചിട്ടുണ്ട്. ആ, വെച്ചേക്കു. Thank you. അങ്കിൾ ഞാൻ പോയിട്ട് വരാം. Yes, പോയിട്ട് വരൂ. മോളെ, മോൾ ഒരു റോസാപ്പ് പറിച്ചെടുത്തോളു. No, അതല്ല. ആ വടക്ക് വശത്തെ ചിരയിൽ നിനക്ക് വേണ്ടി ഒരു പൂ ഇടർന്നിട്ടു. ആ, അല്ല. ഡെയ്സി, ഐ ആം സോറി ലിസി. അല്ലെങ്കിൽ ഡെയ്സിയും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? മോളെ, നിനക്ക് വേണമെങ്കിൽ ഈ റോസ് ഗാർഡൻ മുഴുവൻ എടുത്തോളൂ. മറ്റാർക്കും ഞാനിത് കൊടുക്കൂല, കൊടുക്കൂല. നിനക്ക്, നിനക്ക് മാത്രം. ചട്ടമ്പിന്നെ തല്ലിയത് നിനക്ക് മനസ്സിലായില്ല. ചട്ടമ്പിയുടെ മുമ്പിലാണോ മുണ്ട് മടക്കി കെട്ടിയത്? അഴിച്ചിട്, അഴിച്ചിട് കാല, അഴിച്ചിട്. ചട്ടമ്പി ആരെയെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങാതെ മടങ്ങി പോയിട്ടില്ല. എന്തെങ്കിലും ഇത് കൊടുത്തേര്, കൊടുത്തേര്. എടുത്തു കൊടുക്ക, മടിയാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കും. ഇരുപത് ഒലിവേ ഉള്ളൂ. ഇത്രയും ചെറിയൊരു സംഖ്യക്ക് ചട്ടമ്പി ഒരാളെ തല്ലും സാധ്യമായിട്ട. നീയൊക്കെ നടക്കുന്നുള്ളൂ ചട്ടമ്പി, ഇതാ ഇതേ ഉള്ളൂ. മോളെ അർത്ഥം മനസ്സിലായോ? സുഖം തന്നെ. എന്നാലേ ഒരു ചെറിയൊരു പല്ല് വേദന, അതുകൊണ്ട് ഇന്നലെ ഇടിക്കാൻ പോയില്ല. ഇന്ന് കൈനാ പള്ളി ഒരു ഇടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പരിപൂർണ വിശ്രമത്തിലാണ് പുള്ളി. ഇത് കൊണ്ട് അമ്മയുടെ കൈ കൊടുക്ക, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാമെന്ന് പറഞ്ഞേരെ. ചട്ടമ്പി, ഈ വള്ളത്തിൽ ആകെ രണ്ട് മൊയ്ത്ത മീനേ ഉള്ളൂ. അതുകൊണ്ടല്ല ഞാൻ എടുത്തത്. വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കടലിന്റെ വെള്ളം കുടിച്ചോ. ഞാൻ രണ്ട് മീനെടുത്തേന്, നീ കാശ് അയക്കുന്നില്ലടാ. എടാ, കടലിൽ പിടിച്ചാ മീന്. കള്ളു നിന്റെ തന്റെ വകയാണോ? നിനക്ക് മുന്നോട്ട് കൊണ്ടടാ. എടാ, കൊണ്ടുപോടാ. കൊട പിടിച്ചിരിക്കുന്നു. ആ വെയില്. മുഴുത്തത് മുഴുവൻ ചട്ടമ്പി കൊണ്ടുപോയി. എടോ, ബാക്കിയുള്ളതെല്ലാം എന്റെ കൂട്ടത്തിലേക്ക് അടിച്ചു. മുട്ടിന് ഒരു ചട്ടമ്പി. ഇയാളെ കൊണ്ട് ഈ കടപ്പുറത്ത് ജീവിക്കാൻ മേലാതായി. പോട്ടെടോ പോട്ടെ, താരത അങ്ങോട്ട് അടിച്ചേക്ക്. സൈനികയുടെ ബോട്ടാണെന്ന് തോന്നുന്നു. അയാൾ ബോട്ട് മേടിച്ചോ? മേടിച്ചു. ഇന്ന് കൊണ്ടുവരുന്നാ പറഞ്ഞത്.
ഇക്കരയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബോട്ട് മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ ജെട്ടി. നമ്മുടെ ബോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഞാൻ പുതുതായിട്ട് പണിതതാണ്. അപ്പോഴേ ശ്രീധര, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ബോട്ട് ഒന്ന് തന്നെ ഇറക്കാല്ലേ മുതലാളി? വേണ്ട, ഇന്നത്തെ കൂടി പോട്ടെ. നാളെ വെള്ളിയാഴ്ചയാണ്, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ബോട്ട് ഇറക്കാം. ശരി. മതി, വല്ലാത്ത ദാഹം ഉണ്ടായിരുന്നു. ഈ കുടത്തിൽ കുറച്ച് വെള്ളം കൂടെ. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശ്രീധരൻ, ആ ബോട്ടിന്റെ ഡ്രൈവറാ. സൈദക്കാരുടെ ആ ബോട്ട്. സൈദക്കാരെ നിങ്ങൾ അറിയുമായിരിക്കും. ഈ നാട്ടുകാരനല്ലേ, ആളെങ്ങനെ കണ്ടിട്ട് നല്ലവനാണെന്ന് തോന്നി. നല്ലവനാണ്. ഞാൻ പോട്ടെ. ബോട്ട് വാങ്ങിച്ചു വിവരം നിങ്ങൾ അറിഞ്ഞാ കൂട്ടരെ. അത് അറിയാത്തവരെ ആരായി ഈ കടപ്പുറത്തുള്ളത്? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കടപ്പുറത്ത് തലച്ചുമടായി മീനുമിറ്റ് നടന്നവനാ സെയ്തു. സെയ്തുക്കാ ബോട്ട് മേടിച്ചാൽ നിങ്ങൾ പോയി മുട്ട വെച്ചു വിട്. നിങ്ങളെ പോലെ കൈ കിട്ടുന്ന കാശ് കൊടുക്കാൻ കള്ളു പിടിച്ച് കളയുന്ന ആളല്ല അയാള്. അത് ശരിയാ. സെയ്തുക്കായേക്കാൾ കൂടുതൽ കാശ് കിട്ടുന്നവരാ നമ്മള്. നമുക്ക് വേറെ ഒരു ബോട്ട് വാങ്ങിക്കാൻ പറ്റിയോ? സെയ്തുക്കാക്ക് പറ്റിയ നല്ലൊരു ഡ്രൈവറാ ശ്രീധരൻ. നല്ല ചൊണയുള്ള ഒരു ചെറുപ്പക്കാരൻ. ചൊണയുടെ കാര്യമോ പിന്നെ പറയാം. ഇപ്പൊ ഈ കടപ്പുറത്ത് കാലു കുത്തിയല്ലേ ഉള്ളു. എന്താ ശ്രീധര? ഓ, ഒന്നുമില്ല, വെറുതെ. താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നതുവരെ ശ്രീധരൻ രാത്രി ഇവിടെ കിടക്കാം. വേണ്ട, ഞാൻ ബോട്ടിൽ കിടന്നോളാം. അങ്ങനെ ശീലിച്ചത്. സൈനബ, എനിക്ക് ഒരു 10 രൂപ കിട്ടിയാ കൊള്ളാമായിരുന്നു. എന്തിനാ ശ്രീധര രൂപ? തരാൻ മടിയുണ്ടായിട്ടല്ല, അത്യാവശ്യത്തിന് എന്തെങ്കിലും വാങ്ങിച്ചാ പോരെ. സന്ധ്യയായാൽ എനിക്ക് ഇത്തിരി കള്ളു കുടിക്കണം. കടലിൽ പോകുന്നതല്ലേ, ശീലിച്ചു പോയി. സൂക്ഷിക്കണം ശ്രീധര, പണം കണ്ടമാനം കളയരുത്.
അങ്ങനെ കൂടുതലൊന്നും ഞാൻ കുടിക്കില്ല, ആവശ്യത്തിന് മാത്രം. എന്നെ വിളിച്ചാ? ആ വിളിച്ചു. നീ ഇങ്ങോട്ട് നീങ്ങില്ലേ? ഇത് ശ്രീധരൻ, നമ്മുടെ ബോട്ടിലെ ഡ്രൈവറാ. കാശോ ചക്രമോ വന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നീ അത് കൊടുത്തേക്കണം. എന്നാ ശ്രീധരൻ? എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി? എന്നാ ശ്രീധരൻ പൊയ്ക്കോ. നമ്മുടെ ബോട്ട് വാങ്ങിച്ചപ്പോ ഇവനെ കൂടെ നമുക്ക് കിട്ടി. ഇവൻ ആരുമില്ല, നല്ല ഉശിരം ചെറുപ്പക്കാരൻ, കടൽ അരിച്ചു വാരി കൊണ്ടുവരും. ഒരു കുപ്പി കള്ള് വേണം. മീൻ മറത്തുണ്ടോ? ഉണ്ട്, കരിമീൻ. ആ അവരെ കൊണ്ട്. എന്താ ഡ്രൈവർ ശബ്ദം? ഇടി മറി എന്നെ ഉപ്പി കള്ള. എന്റെ തലക്കെട്ട്. തമ്പി ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചില്ല. വാസുച്ചട്ടമ്പിയെ നീ അറിയില്ല? ഇല്ല. എന്ത് വഴിയത്? കരിമീന. ആ ഒന്ന് എനിക്കൂടെ. ഇതൊന്നേ ഉള്ളൂ. ആ ഇവിടെ വെച്ചേര്. ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന അത് ഇടി. നിന്നല്ലേ പറഞ്ഞു ഇവിടെ വെക്കാൻ. എടാ, ഞാൻ ഇവിടെ നിന്ന് എഴുതേക്കണോ? അയ്യോ വേണ്ട, ഒന്നും ചെയ്യണ്ട. എന്തോ സംഭവിക്കുന്നു കാണത്തെ. എന്ത് സംഭവിക്കുന്നു എനിക്കറിയണം. നിന്റെ ജീവൻ മുന്നേ ഇവിടെ പോകില്ല. എന്തോ ഈ ഷാപ്പി ചോര വേണി നടങ്ങുമല്ലേ? എടോ, അവരോട് എന്തിനാ ചോദിക്കുന്നത്? എന്നോട് ചോദിക്ക. ചട്ടമ്പി, തല്ലാനും തല്ലുകൊള്ളാനും ഒരുങ്ങി തന്നെയാ ഞാൻ ഈ കടപ്പുറത്തോട്ട് പുറപ്പെട്ടത്. നിന്നെ ഞാൻ എടുത്തോളാം. അവിടെ ചട്ടമ്പി, ഇതോടെ കൊണ്ടുപോ. കർത്താവേ, പാമ്പിനെയാ നോവിച്ചു വിട്ടത്. എന്താകുമോ എന്തോ. നിങ്ങൾ ഭയപ്പെടണ്ട, അവനൊന്നും ചെയ്യില്ല. നീന്തും തോണി പൂന്തോണി.
ആദികൂമ്പിയ പൂമിഴിയോരം പുതിയ കിനാവും ചൂടി മടിയിൽ മയങ്ങും മാനിന കറുകത്തളിരും തേടി തോണിയിലലയുകയാണൊരു ഹൃദയം തോറ്റം പാട്ടും പാടി ഈ നീലനിലാവൊരു തോണി ഇന്നലെ ഷാപ്പ് വെച്ച് വാസച്ചട്ടമ്പിയായിട്ടൊന്ന് മുട്ടേന്നറിഞ്ഞു. അയാൾ ആള് പെശകാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കാൻ വന്നവരല്ലേ, എന്തിനു വഴക്കുണ്ടാക്കുന്നു? ഞാൻ ആരോടും വഴക്കിന് പോവാറില്ല, വന്നാലോട്ട് വിട്ടുകൊടുക്കുകയില്ല. ഞാൻ പോട്ടെ. Stella, what are you doing there? ഡെയ്സി മോളെ എവിടെ? അവളെ നീ ഇനിയും സ്കൂളിലേക്ക് ഒരുക്കി അയച്ചില്ലേ? എനിക്ക് ആഫീസിൽ പോകാൻ സമയമായി. എന്റെ കാറിന്റെ കീ എവിടെ? മിസ്റ്റർ ഫെർണാണ്ടസ്? യെസ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഫെർണാണ്ടസ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ഞാനങ്ങോട്ട് വരട്ടെ? നോ, ഞാൻ ഒരു ധ്യാനത്തിലാണ്. എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മിസ്റ്റർ ഫെർണാണ്ടസ്, ഇറങ്ങി വരൂ. നിർബന്ധമാണോ? അതെ. എങ്കിൽ ഞാൻ വരാം ഫാദർ. എന്താ ഫെർണാണ്ടസ് ഇത്? ഇന്ന് രാവിലെ കൊണ്ടുവച്ച ഭക്ഷണമല്ലേ? മൂന്നാല് ദിവസമായി നിങ്ങൾ ഒന്നും കഴിക്കാറില്ലെന്നാണ് ലിസി പറഞ്ഞത്. കുറേ ദിവസമായി ഞാനൊരു ധ്യാനത്തിലാണ് ഫാദർ.
ഈടായി സമയത്തെ കുറിച്ച് ഞാൻ ഓർക്കാറേ ഇല്ല അതുകൊണ്ട് എനിക്ക് വിശപ്പൂവില്ല ഫെർണാണ്ടസ് നിങ്ങൾ മനഃപൂർവ്വം പട്ടു കിടക്കുകയാണ് ഇങ്ങനെ സ്വയം നശിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമില്ല ഇതൊരുതരം ആത്മഹത്യ വളരെ കാലമായി എന്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇപ്പോൾ ജീവൻ മാത്രമേ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം ഫാദർ ഫെർണാണ്ടസ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന് ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം സ്നേഹിക്കാൻ ആരെങ്കിലും വേണം എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ് ഞാൻ ജീവിതം ആരംഭിച്ചത് അവർ പോയി ഫാദർ ഞാൻ എന്റെ സ്റ്റെല്ലായുടെ കഴുത്തിൽ മിന്നു കിട്ടുമ്പോൾ ഈ പള്ളിയിൽ നിങ്ങളായിരുന്നില്ല അച്ഛൻ ആ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചത് ഫാദർ എഡ്വേർഡ് ആയി എന്റെ സ്റ്റെല്ലായിക്ക് റോസാപ്പൂക്കൾ എന്തിഷ്ടമായിരുന്നോ റോസാപ്പൂക്കളുടെ ഭംഗി മറ്റൊരു പൂവിനുമില്ല അല്ലേ എല്ലാ പൂക്കൾക്കും ഭംഗിയുണ്ട് എനിക്ക് റോസാപ്പൂക്കളോടാണ് ഇഷ്ടം നമുക്കിവിടെ മുഴുക്ക റോസാ വെച്ച് പിടിപ്പിക്കണം നിനക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ ഞാൻ റോസ് ഗാർഡൻ ആക്കി മാറ്റി അവൾ റോസാപ്പൂക്കളെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഗാർഡൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇവിടെ വിരിയുന്ന ഓരോ പൂക്കളിലും ഞാൻ അവളെ കാണുന്നു ഫാദർ മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ സ്റ്റെല്ലയായിരുന്നു ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു ഡെയ്സി അവൾ വളർന്നിരുന്നെങ്കിൽ ഇവളെ പോലെ ഇരിക്കുമായിരുന്നു എന്റെ മോളി ജനിച്ചപ്പോ ജീവിതം പൂർണ്ണമായി എന്ന് ഞങ്ങൾക്ക് തോന്നി ഒരു ദിവസം ഞാനും സ്റ്റെല്ലയും എന്റെ മകൾ ഡെയ്സിയും കൂടി എന്റെ സ്റ്റെല്ല മരിച്ചപ്പോ എന്റെ മോള് മരിച്ചപ്പോ എനിക്ക് എന്റെ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് ഒന്നും ആരുമില്ല ഫെർണാണ്ടസ് കരയരുത് ഫെർണാണ്ടസ് ദുഃഖിതരുടെ കൂടെയാണ് എല്ലാം വിധിയാണ് സഹിക്കുക ക്ഷമിക്കുക പക്ഷേ വിധി ഇത്ര ക്രൂരമാകാൻ പാടില്ല ഫാദർ എല്ലാം ദൈവനിശ്ചയം നിങ്ങൾ എന്റെ കൂടെ വരും പട്ടിണി കിടക്കും നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇനി ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പിടിക്കും അതത് അവനെ പിടിച്ചപ്പോ ആ ബോട്ട് ഡ്രൈവർ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടുന്ന് വണ്ടിയാണ് വേറെയും കടപ്പുറുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും പോയി ഏയ് അതിന് തക്കവണൊന്നും ഉണ്ടായിട്ടില്ലടാ അയ്യോ അങ്ങനെയല്ല ഷാപ്പിൽ വെച്ച് ശ്രീധരനുമായിട്ട് മുട്ടിയ വിവരം ഈ നാട്ടിൽ പാട്ട ആളുകൾ പറയുന്നത് ചട്ടമ്പിയെ ശ്രീധരൻ തല്ലി ചളിച്ചത് ചട്ടമ്പി ചുമ്മാ വെറും ചട്ടമ്പിയാണ് ശ്രീധരന് നമുക്കൊരു എടുപ്പ് എടുക്കണം നമ്മൾ പലരെയും എടുപ്പെന്ന് പറഞ്ഞ് വിരട്ടിയാണല്ലോ ഇവിടെ ജീവിക്കുന്നത് ഇതങ്ങനെ അവനെ കാര്യമായിട്ടൊന്ന് എടുക്കണം അവൻ ഇതാ ഈ കാല് വന്ന് വീഴണം നീ ഒന്ന് വെറുതെ ഇരടാ അവനെ ഞാൻ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തോളാം മതി
നമ്മുടെ വാസുചേട്ടൻ്റെ ഇന്നലെ കള്ളുഷാപ്പിൽ വെച്ച് നമ്മുടെ ശ്രീധരൻ നിർത്തിക്കളഞ്ഞു നിങ്ങൾ അറിഞ്ഞാ? അറിഞ്ഞെന്നാ? അത് ഈ കടപ്പുറത്ത് മുഴുവൻ പാട്ടായി. അയാൾ ചട്ടമ്പിയോ ഒന്നുമല്ലേ, ചുമ്മാ ചട്ടമ്പിയ. ശ്രീധരൻ ആള് വണ്ടേടിയാ, ഇന്നലെ ചട്ടമ്പിയെ വിറപ്പിച്ചു കളഞ്ഞില്ലേ? എന്തൊക്കെ ആയാലും ശ്രീധരൻ ഈ കടപ്പുറത്ത് വന്നോടുകൂടി ചട്ടമ്പി വാസുവിന്റെ ശല്യം ഒഴിവായി കിട്ടി. അങ്ങനെ ഒഴിയാൻ പോകുന്നില്ലടോ, വാസു ചട്ടമ്പി ആരാണെന്ന് ആ പീറ ശ്രീധരന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത്ര വീരുള്ളവനായിരുന്നു ചട്ടമ്പിയെങ്കിൽ ശ്രീധരന് മുമ്പോട്ട് നടക്കുമായിരുന്നു. അതല്ലയോ ചട്ടമ്പിയുടെ 19-ാമത്തെ അടവ്. ഏത് വലിയ ഫൈലിയാനായാലും ആദ്യം വെറുതെ ഒന്ന് തോറ്റുകൊടുക്കും. നോക്കിക്കോടോ, ചട്ടമ്പി ഇന്ന് രാത്രി ശ്രീധരന്റെ കൊടനെടുത്ത് മാലയിടും. ഇടുവിടും, ശ്രീധരൻ മൂന്ന് കരം ഇടേ. ചട്ടമ്പി ഇടും. ചട്ടമ്പി വാസുവിനെ ഇന്ന് വരെ ആരും തോൽപ്പിച്ചിട്ടില്ല, ഇനി തോൽപ്പിക്കുകയില്ല. വാടോ ശ്രീധര, ശ്രീധര. എന്താ ചട്ടമ്പി? നമ്മൾ ഇവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിന്നാ മതിയോ? ഞാൻ വഴക്കിന് വന്നതല്ല, എനിക്കൊരു കാര്യം പറയാം. കള്ളുഷാപ്പി വെച്ച് നമ്മൾ ഉടക്കി, നിങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നെ ചട്ടമ്പി എന്നുള്ള പേരുകൊണ്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. എനിക്കാരും ജയിക്കണമെന്നില്ല. ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇന്ന് പോലെ നമ്മൾ ദോസ്ത്. ഈ മീൻ വിൽക്കാനുള്ള അധികാരം ശ്രീധരനുണ്ടോ അതോ ശ്രീധരക്ക് വരണോ? എന്നോട് പറഞ്ഞാ മതി. എന്ത് തരണം? മുതലാളി പറ. ഒറ്റ വില 800 തരാം. ഗോപാലൻ മുതലാളി വില പറഞ്ഞത് കേട്ടല്ലോ, ആർക്കെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഗോപാലൻ മുതലാളി വില പറഞ്ഞതല്ലേ, അങ്ങേർക്ക് തന്നെ കൊടുത്തേരെ. ശരി, പണം ഇട്. മീനിന്റെ കൂടത്തിലേക്ക് അടിച്ചേക്ക്. ആദ്യം ഒരു ചെറിയ അഡ്വാൻസ് തരും, പിന്നെ കണക്ക് തീർക്കും. അങ്ങനെയാ എന്റെ കച്ചവടം. എന്നാലേ എന്റെ നീ മുതലാളിയുടെ കൂടത്തിലേക്ക് വരികയല്ല. അതെന്താണ്? കടലിൽ പോയി കഷ്ടപ്പെട്ട് മീൻ പിടിച്ചിട്ട് രൊക്കം കാശ് തരാൻ ആളുള്ളപ്പോ എന്തിനാ കടം കൊടുക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വേണോ? രൊക്കം കാശ് തരാമെങ്കിൽ മുതലാളി പറഞ്ഞതിനേക്കാൾ 50 രൂപ കുറച്ചു തരാം. എടോ, മീന്റെ വില പറഞ്ഞ എന്നോട് പറ. അതാണ് ഇതിനായിട്ട് ജയിക്കണ ഗുണാ പറയുന്നത്. ഗോപാലൻ മുതലാളി കച്ചവടം വിട്ടോ? വിട്ടു. നീ വേണേ കാശ് ഒന്ന് എടുത്തോളൂ. ഒരു 750 രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. ആ കൊടു. സൈദിക്ക, ഞാൻ ഈ കടപ്പുറത്ത് പുതിയ ആളാണെങ്കിലും മീൻ കച്ചവടം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ വിലയിൽ നിന്നും 50 രൂപ കുറച്ചാണ് ശ്രീധരൻ നിങ്ങളുടെ ബോട്ടിലെ മീൻ വിറ്റത്. അത് ശരിയാണോ എന്ന് നിങ്ങൾ അവനോട് ചോദിക്കണം. ശരിയാ ഗോപാല, 800 രൂപയ്ക്ക് കടം കൊടുക്കുന്നതിനേക്കാൾ 750 രൂപ റൊക്കം കിട്ടുന്നതാണ് നല്ലത്. എടാ ശങ്കര, ഇതിങ്ങനെ വിട്ടാൽ നമ്മൾ ഈ കൂടം അടച്ചുപൂട്ടി നാട് വരേണ്ടി വരും. പിന്നെ അല്ലാതെ അതിന് അപ്പീലുണ്ട്. സൈദിക്കയുടെ ബോട്ടിങ്ങനെ മീൻ പിടിച്ച് രൊക്കം കാശ് കൊടുക്കുന്നവർക്ക് വിറ്റാ മുതലാളിക്ക് ആരാ കടം തരുന്നത്? വള്ളക്കാർക്കാണ് മീനും കിട്ടാനില്ല. ഇങ്ങനെയായാൽ അതിനൊരു വഴിയുണ്ട്. എന്താ പറയേ? വള്ളക്കാരോട് മുതലാളി എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കും. ഞാൻ എന്ത് പറയണമെന്നാ താൻ പറയുന്നത്? സൈദിക്കയുടെ ബോട്ട് കടൽ അരിച്ചു വാരുന്നതുകൊണ്ടാണ് വള്ളക്കാർക്ക് മീൻ കിട്ടാത്തതെന്നും അതുകൊണ്ട് സൈദിക്കെതിരെ വള്ളക്കാർ സംഘടിക്കണമെന്നും പറഞ്ഞാ മതി. അത് നല്ല ഐഡിയ ആണ്. മുതലാളി സ്ക്രൂ വെച്ചാ മതി, തിരിച്ചു കേട്ട് തരും ശങ്കറിനേറ്റ്. ആള് കൊള്ളാവല്ലോ. ആ
മുതലാളി പോയ പോലെ തന്നെ തിരിച്ചു വന്നു. നിങ്ങൾക്ക് എങ്ങനെ മീൻ കിട്ടാനാ? ഒരുത്തൻ ബോട്ടിൽ പോയി കടൽ അരിച്ചു വാരി സൈദക്ക് കൊടുക്കില്ലേ? ആ ശ്രീധരനും സൈദക്കും കൂടി നിങ്ങളുടെ കുടുംബം പട്ടിണിയാക്കും. എന്ത് ചെയ്യാനാ? അതേ പട്ടിണിയാക്കും. എടാ രാഘവ, എന്താ നീ എന്താടാ ഇങ്ങനെ? ആ ഞാനിപ്പോ തിരിഞ്ഞ ബോട്ടുകാരൻ ശ്രീധരനെ പോയി കണ്ടോ? ആ അതേ, അവൻ കരുത്തനാ, അവനോട് പിണങ്ങിയാലുണ്ടല്ലോ, ഈ നാട്ടിൽ ജീവിക്കാനൊക്കത്തില്ല. ചട്ടമ്പി, അവൻ കരുത്തനാണെങ്കിലും വരുത്തനാണ്, അത് നിങ്ങൾ മറന്നു. നിങ്ങൾ ഇത് എന്നോട് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം ഞാൻ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തത്. ഇത് നിങ്ങൾ പോയി അവന്റെ കാലു കുടിച്ചു, ഉള്ള മാർക്കറ്റ് കളഞ്ഞു. നിങ്ങൾ ഇതുവരെ പാപങ്ങളില്ലാതെ ആണുങ്ങൾ തള്ളിയിട്ടുണ്ട്. ഫാസ്റ്റ് പോയി, എക്സ്പ്രസ് പോയി, അവനെ തള്ളി, ഇവനെ തള്ളി, അവനെ കൊന്നു, ഇവനെ കൊന്നു എന്നൊക്കെ നുണ പറഞ്ഞിട്ട് ഞാനല്ലേ നിങ്ങളെ ചട്ടമ്പിയാക്കി? അല്ലേ രാഘവ, നല്ല കള്ളാച്ചിട്ട് കുടിച്ചോ. നിങ്ങളെ കള്ളും വേണ്ട, നിങ്ങളൊരു കുന്നും വേണ്ട. ഞാനേ ചട്ടമ്പിയെ വിട്ടു. സലാം കുട്ടു പറഞ്ഞു. എടാ രാഘവ, നീ എന്തോടക്കും അടിയ അവിടെ? നേരെ ഉച്ചയായി, ഈ പാത്രം ഒന്ന് തേച്ചു വഴക്കി വെക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? അതിനെ എന്റെ കയ്യിൽ തന്നെ വരണം. ഇല്ലയോ അമ്മച്ചി, അവിടെ വെച്ചേക്കൂ, ഞാൻ കഴുകി വെച്ചോളാം. വേണ്ട, അങ്ങനെ നീ ഇപ്പൊ എന്നെ സഹായിക്കണ്ട. ഞാൻ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു അമ്മച്ചി, ചോറും കറിയും വെക്കുകയായിരുന്നു. പിന്നെ വലിയ മലമറിക്കുന്ന ജോലിയല്ലായിരുന്നു? എന്റെ കണ്ണടയുമ്പോ കാണാം നിന്റെ ജീവിതം. നിന്നെ പെറ്റു വളർത്തി ഇത്ര ആളാക്ക, ഒന്ന് വഴക്ക് പറഞ്ഞൂടല്ലേ? കരയാതിരി. അമ്മച്ചിക്ക് വഴക്ക് പറയാനും സ്നേഹിക്കാനും നീ അല്ലാതെ വേറെ ആരാ മോളെ ഉള്ളത്? എന്റെ മോളെ അമ്മച്ചിനി ഒന്നും പറയത്തില്ല കേട്ടോ. ആ മോളെ, അമ്മച്ചി ചന്ത വരെ ഒന്ന് പോയിട്ട് വരാം. വന്നിട്ട് അമ്മച്ചിക്കും മൂക്കും കൂടെ ചോറുണ്ണ. ഇപ്പൊ വരെ ഇവിടെ ആയില്ലേ? കള്ളില്ല, ഞങ്ങളെ ഉച്ച കഴിഞ്ഞ ഷാപ്പ് തുറക്കൂ. ഞാൻ കുടിക്കാനല്ല വന്നത്, എനിക്ക് അല്പം കറി വേണം. ഷാപ്പിലേക്കുള്ള കറി ഇതുവരെ ശരിയായിട്ടില്ല. എനിക്ക് ഊണ് കഴിക്കാനായിരുന്നു. എങ്കിൽ ഞങ്ങൾ ഉണ്ണാൻ ഉണ്ടാക്കിയ കറിയുണ്ട്, അത് തരട്ടെ? ഏതായാലും മതി, കറി വേണമെന്നേ ഉള്ളൂ. തരാം. ഇതാ, വില എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ. വില വേണ്ട, ഞങ്ങൾ ഊണിനുണ്ടാക്കിയതാണ്. എന്നാലും പൈസ വേണ്ട, കൊണ്ടുപോയി ഊണ് കഴിച്ചോളൂ. എന്താ രാഘവ ഇന്ന് ഇങ്ങനെ? എന്നും ഞാൻ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ ചോറ് നിന്ന് നിങ്ങളുടെ കൂടെ കഴിയാനായിരിക്കും എന്റെ വിധി. അല്ലേ? പിന്നെ അല്ലേ, ഞാൻ നുണ പറഞ്ഞ് പറഞ്ഞ് ഈ കടപ്പുറത്തൊരു ചട്ടമ്പി ഉണ്ടാക്കി, അയാളെ കൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞത്. അപ്പൊ നിന്റെ ചട്ടമ്പി ഇപ്പൊ പാസ്റ്റ് മാസ്റ്റർ ബുക്ക് ചെയ്ത് എങ്ങും പോയി ഇടിക്കാറില്ലേ? അയ്യോ മറിയച്ചേർത്തി, ഇപ്പൊ എല്ലാരും ഫാസ്റ്റ് പാസഞ്ചർ ബുക്ക് ചെയ്ത്
ചട്ടമ്പി ഇങ്ങോട്ട് വന്നാണ് ഇടിക്കുന്നത്. അതല്ല ഞാൻ എക്സ്പ്രസിന്റെ വേഗത്തിൽ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. പിന്നെ മറിച്ചെടുത്തി എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി തരണം, ഇല്ലെങ്കിൽ ഞാൻ തല്ലുകൊണ്ട് പഞ്ചമായിപ്പോ. നിന്റെ ഈ ഓച്ചാളിത്തരം ഒക്കെ കളഞ്ഞ് ഇവിടുത്തെ കച്ചവടം ഒക്കെ നോക്കി മര്യാദക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ ഇവിടെ നിർത്താം. നിൽക്കാം, ഇവിടെ തന്നെ നിൽക്കാം. എടുത്തോളൂ, നിനക്ക് വില പറയാൻ ഞാനാണല്ലേ. വില പറഞ്ഞ് നിന്നെ തരം താഴ്ത്തുന്നുമില്ല, അതുകൊണ്ടാണ് പേഴ്സ് അങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. ഇത് കൊണ്ടുപോയി തന്റെ മറ്റു വല്ലവർക്കും കൊടുക്ക. അങ്ങനെ വല്ലവർക്കും കൊടുക്കാനാണെങ്കിൽ ഇത് ഇന്ന് 10 or 30 കൊടുത്തുന്നവര്. നീ ആയതുകൊണ്ടല്ലേ ഇത് മുഴുവനും അങ്ങ് എടുത്തോളാൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ സ്വയം കെടുത്തരുത്. എടേ, നിന്റെ പ്രായത്തിൽ 10 രൂപ നോട്ടെടുത്ത് കാണിച്ചാൽ നിന്റെ അമ്മ അവന്റെ പിറകെ പോകുമെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അമ്മയ്ക്ക് പറയുന്നവർ സ്വന്തം അമ്മയെ കുറിച്ച് പറയുന്നതും കേൾക്കാൻ തയ്യാറാവണം. നീ എന്റെ കൂടെ വരുന്നില്ലയോ? പോരാപ്പട്ടി. മുതലാളി വിഷമിക്കാതിരിക്കെ, ഏത് കാര്യത്തിന്റെ പരിഹാരം ഉണ്ടല്ലോ, അത് ഇതിനും ഉണ്ടാകും. എന്ത് ധിക്കാരമാണ് അവർക്ക്? അവളുടെ കാര്യത്തിൽ എനിക്ക് വാശിയാണ്. ആണോ? എന്നാ മുതലാളിയുടെ വാശി നടക്കും, ഞാനത് നടത്തും. ഒരു ദിവസം ഒരിക്കൽ ഒരിക്കൽ മാത്രം എനിക്ക് അവളെ കിട്ടിയാ മതി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കും. മുതലാളി, ലിസിയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞല്ലേ, ഞാൻ ഏത്ത്. എനിക്ക് അവളെ പൊക്കിയെടുത്തോണ്ട് തരാനൊന്നും പറ്റത്തില്ല. മുതലാളിക്ക് അവളെ വേണമെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. മോളെ, നീ ഇന്ന് കുറച്ച് ചോറല്ലേ ഉണ്ടല്ലോ. അമ്മച്ചി പഴം വാങ്ങി വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണം എടുത്ത് തിന്നു. എനിക്ക് വിശപ്പില്ല അമ്മച്ചി. മറിയേ, മറിയേ. ആരാ അത്? ഷാപ്പടച്ചു, ഇന്നലെ കച്ചവടമൊന്നും ഇല്ല. ഞാനാ ശങ്കരനാ, കച്ചവടത്തിനല്ല, ഒന്ന് കാണാനാണ്. ആഹാ, എന്നാ മുറ്റത്തോടും കയറി പോരെ. മോളെ, ഞാൻ ചറ്റ വന്നഴിച്ചോട്. അമ്മയും മോളും കൂടെ ഉറങ്ങാനുള്ള ഒരുക്കമാണ് അല്ലേ? ഞാൻ വന്ന ശല്യമായി. ഓ, അങ്ങനൊന്നും ഇല്ല. ഞാൻ വിളിച്ചപ്പോ എന്താ തോന്നി? കള്ളു പിടിക്കാൻ വന്നാണ് തോന്നി അല്ലേ? കളയണോ? അല്ലാതെ പിന്നെ ഷാപ്പി വരുന്ന എന്തോനാ? പാലും വെള്ളം കുടിക്കാനോ? എന്നാ മറിയെ, ഞാൻ ഇപ്പൊ വന്ന അതിനല്ല. ദേ, ഇവളുടെ ഒരു കാര്യത്തിനാ. ഒരാള് ഇവളെ കണ്ടു, അയാൾക്ക് ഇവളെ ഇഷ്ടമായി. നിങ്ങളൊന്ന് സമ്മതിച്ച 10 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും മേടിച്ചു വെക്ക് കൊടുക്കാം. കഷ്ടപ്പാടില്ലാതെ നമുക്ക് ജീവിക്കാമല്ലോ. ആളാരാ? ഈ കടപ്പുറത്തുള്ള ആളാന്ന് എന്നെ വെച്ചോ. അല്പ കാശുകാരനുമാ. അതെ, അത് ആരാന്നാ ചോദിച്ചേ? അന്യരാരും അല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെ. കോവാലം മുതലായി അതിനെന്താ? അയാൾ ഇവിടെ കല്യാണം കഴിക്കുവോ? അതെങ്ങനാ മറിയേ? ഗോപാലം മുതലാളി ആളിങ്ങനൊക്കെ ആണെങ്കിലും ജാതിയും മതവും ഉള്ളവനാ. കൊറച്ചു നാൾ അയാൾ ഇവിടെ ജീവിക്കട്ടെ. പിള്ളേച്ചോ, എന്റെ മോള് ഗോപാലം മുതലാളിയുടെ വെപ്പാട്ടിയായിട്ട് ഈ കടപ്പുറത്ത് ജീവിക്കണം ഇല്ലയോ? താൻ ഇനി ഇത് പറയാൻ ഈ വേലിക്കകത്ത് കയറി പോരുത്. മറിയേ, നീ എങ്ങനാണ് ജീവിച്ച നീ കടപ്പുറത്തിനറിയാ. അത് അറിയാവുന്നവരാരും നിന്റെ മോളെ കല്യാണം കഴിക്കത്തില്ല. ആരെങ്കിലും വന്നാ ഞങ്ങളൊട്ട് സമ്മതിക്കത്തും ഇല്ല. വേണ്ടടോ വേണ്ട, എന്റെ മോളെ ആരും കല്യാണം കഴിക്കണ്ട. ഞാൻ ഇവളെ കടലിൽ മുക്കിക്കൊല്ലും, എന്നിട്ട് കൂടെ ഞാനും ചാടിച്ചാവും. എന്നാലും ഞാൻ ഇവളെ കടപ്പുറത്തിന് കൊടുക്കത്തില്ല. എവിടെ അവളില്? നട്ടപ്പാതിരയ്ക്ക് ഒരു കല്യാണാലോ എന്നെ. മോളെ, നിന്നെ ആരും കല്യാണം കഴിച്ചെന്ന് വരില്ല. ഞാൻ അങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്. എന്നാലും എന്റെ മോളെ, നിന്നെ ഞാൻ ഈ കടപ്പുറത്തിന് കൊടുക്കില്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എന്റെ ശവം അടക്കാൻ പോലും നീ കാത്തു നിൽക്കരുത്. എവിടെങ്കിലും ഓടിപ്പോണം. ഓടി ഓടി എവിടെങ്കിലും പോയി രക്ഷപ്പെടണം. എല്ലായിടത്തും കടപ്പുറമുണ്ടമ്മേ, എല്ലായിടത്തും ആളുകളുണ്ട്. ശരിയാ മോളെ, എല്ലായിടത്തും ആളുകളുണ്ട്. ഓഹോ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അവളെ എടുത്തോളാം. മുതലാളി എടുക്കണം. ആ എടുപ്പൊരു എടുപ്പമായിരിക്കും. ഇന്നലെ മുതൽ എനിക്ക് ഇക്കാര്യം ഇത്തിരി വാശിയാ. വരട്ടെടോ വരട്ടെ, തള്ളയും മകളും ഇവിടെ നിന്ന് ഓടിപ്പോകാൻ പോകുന്നില്ലല്ലോ. ഇനിയും സമയമുണ്ട്. ആ
നീ എവിടെ പോയിരുന്നു? അരി മേടിക്കാൻ. നീ പ്രായമായ പെണ്ണല്ലേ, എന്തിനാണ് ഇങ്ങനെ കടയിൽ പോകുന്നത്? അമ്മച്ചിക്ക് ഷോപ്പിൽ ജോലിയുണ്ട്. ഒരു കുപ്പായത്തിന്റെയും പാവാടയുടെയും തുണിയാണ്. ആസാരിക്ക് ഒരു കഷ്ണം തുണി അതിലുണ്ട്. അതിന് നീളം സ്വല്പം കുറയും, കുപ്പായത്തിന്റെ തുണിക്ക് നീളം കൂടും. ഇതെനിക്ക് വേണ്ട, സുഹറയ്ക്ക് തന്നെ കൊടുത്തേക്കൂ. വേണ്ട, നീ തയ്പ്പിച്ചു, ഇതെന്റെ ഒരു ആശയാണ്. ആട്ടെ, നിന്റെ അമ്മച്ചിക്ക് സുഖം തന്നെയാണോ? സുഖമാണ്. അമ്മച്ചിക്ക് സുഖമാണോ ഞാൻ ചോദിച്ചെന്ന് പറയണ്ട, നീ പോയിക്കോ. എന്തൊരു ചൂടപ്പാ. ഇതാ ബാപ്പ ചായ. പാപ്പ, പാവാടയ്ക്ക് കുപ്പായത്തിന് തുണി മേടിച്ചില്ലേ? ബാപ്പ തുണി മേടിച്ചില്ലേ? നാളെ മേടിക്കാം. അമ്മച്ചി, അമ്മച്ചി ഇത് കണ്ട, ഇത് എവിടുന്നാ മോളെ? എനിക്ക് കിട്ടി, ഒരാള് തന്നു. ആര് തന്നു? ഒരാള് തന്നു. അതെ, ആ ആള് ആരെയാണെന്നാ ചോദിച്ചത്? ഞാൻ പറയില്ല, അമ്മച്ചി വഴക്ക് പറയും. ഞാൻ ഒരുത്തന്റെ കയ്യിൽ നിന്ന് മേടിച്ചു പോയതുകൊണ്ടാടി ഇന്ന് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നത്. നീ ഇത്രത്തോളമായെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് എടുത്തോണ്ട് പോയി നിനക്ക് മേടിച്ചാന്നെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കണി. നിനക്കിവിടെ ഉടുപ്പിന് എന്താടി കുറവ്? നിന്റെ ആവശ്യത്തിന് കുറെ കൂടുതലും ഞാൻ മേടിച്ചു തന്നിട്ടില്ലേ? കണ്ട ആണുങ്ങളുടെ കയ്യിൽ നിന്ന് അവൾ ഓരോന്ന് കൈനീട്ടി മേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മച്ചി, സെയ്തുക്ക എനിക്ക് കണ്ട ആളാണോ അങ്ങനെ മേടിച്ചു തന്നതവര്? ഞാനിത് സെയ്തുക്കയുടെ മുഖത്ത് വലിച്ചെറിയും, എന്റെ അമ്മച്ചി പറഞ്ഞിട്ടാണെന്ന് പറയും. മോളെ വേണ്ട, മോളെ ഞാൻ വിചാരിച്ചു മറ്റാരോ മേടിച്ചു തന്നതാണെന്ന്. നീ ഇത് കൊണ്ട് ഉടുപ്പ് തയ്ച്ചിട്ടോ, നിനക്കും ആഗ്രഹമില്ലേ? അങ്ങേർക്കും കാണും. ലിസി, ലിസി, എന്താ അങ്കിൾ? നീ പള്ളിയിലേക്ക് വരുന്നു? ഞാൻ പിന്നെ വരാം. നിനക്കിപ്പോൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. നിനക്ക് യൗവനം വന്ന് ഉദിച്ചു നിൽക്കുന്ന കാലമാണ്. നിന്റെ ദൈവം ഇപ്പോൾ പള്ളിയിലില്ല. ഇതാ വില. എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ. വില വേണ്ട, ഞങ്ങൾ ഊണിനുണ്ടാക്കിയതാണ്. എന്നാലും പൈസ വേണ്ട, കൊണ്ടുപോയി ഊണ് കഴിച്ചോളൂ. എന്താ സീസറ ഇവിടെ? ഓ, വേറെ ഇത് ബോട്ട് ഇറക്കിയില്ലേ? കൊറേ കഴിഞ്ഞ് ഇറക്കണം. ഞാൻ ആ ശങ്കറിനെ നോക്കി ഇറങ്ങിയതാ. അവൻ ഇങ്ങോട്ട് പോകുന്നറിഞ്ഞു. സീസറും കണ്ടോ? ഞാൻ കണ്ടില്ല. ഇവിടെ നല്ല കാറ്റുണ്ട്, കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കളയാം. ഒരു സേത്ത് വലിച്ചൂടെ? വേണ്ട, എന്റെ കയ്യില് ബീഡിയുണ്ട്. അയ്യോ, എന്റെ പൊന്നു ശ്രീധര, അങ്ങനെയല്ല. നിങ്ങൾ ഇവിടെ പുതിയ ആളല്ലേ, പഴയ ആൾക്കാരോട് ചോദിച്ചു നോക്ക്. കടപ്പുറം മറിയുടെ കഥ അവര് പറയും, മനസ്സിലായോ? മറിയെ കുറിച്ച് കേൾക്കാത്തവര്
ഈ കടപ്പുറത്തും ഇല്ല അടുത്ത കടപ്പുറത്തും ഇല്ല ഒരു മോളുണ്ടല്ലോ ലിസി ആ അവളും തള്ളയുടെ വഴിക്കാന്നാ നാട്ടുകാർ പറയുന്നത് ലിസിക്ക് അച്ഛനില്ലേ ഉണ്ട് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാനൊരാളെ സ്നേഹിച്ചു അതൊരു തെറ്റാണെങ്കിൽ ഒരുപാട് പേര് ആ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അയാളും എന്നെ സ്നേഹിച്ചിരുന്നു അയാൾ ആരാണെന്ന് ശ്രീധരൻ അറിയാമോ ശ്രീധരനും അയാളെ അറിയാം ചെയ്തക്ക മറിയേ മറിയേ മീൻ കണ്ടപ്പോ തിന്നണമെന്ന് തോന്നി വറുത്തരച്ച് കറി വെക്ക് എനിക്കും ഇന്ന് രണ്ട് ചോറ് വേണം ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നേക്കരുത് കേട്ടോ സന്ധ്യ വൈകിട്ട് വന്നാ മതി അങ്ങനെ പാത്തും പതിങ്ങിയുള്ള വരവ് നിർത്തി മറിയേ എല്ലാവരും നിലാവത്താണ് പ്രേമിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും വെയിലത്ത് പ്രേമിക്കാം ദേ അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർ വേണ്ടാത്തത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് പറയട്ടടി പറഞ്ഞാലും പറഞ്ഞാലും ഇവരെത്ര വരെ പറയും ഇവരെ നമ്മുടെ കല്യാണത്തിന് വന്ന് ഇറച്ചിയും ചോറും തിന്ന് പിരിയും ആ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഒന്ന് പോയാട്ടെ അരിയും ഉപ്പും മുളകും ഒക്കെ ഉണ്ടോ ഉപ്പും മുളകും ഉണ്ട് അപ്പോ അരിയില്ല അല്ലേ ഇങ്ങനെ ചിരിക്കുന്ന പെണ്ണിനെ അല്ല എനിക്ക് ഇഷ്ടം എന്നെ പിടിച്ചു വെച്ച് ചെലവിന് താടാന്ന് പറഞ്ഞ് കാശ് മേടിക്കുന്ന പെണ്ണിനെയാണ് ദാ അരി മേടിക്കും അപ്പോ ഞാൻ വരട്ടെ ഞങ്ങൾ എന്നും കാണുമായിരുന്നു ഒരു ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ശ്വാസം മുട്ടലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ആദ്യം ആരും അറിഞ്ഞിരുന്നില്ല കുറെ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എന്നെ പള്ളിയിൽ വിളിപ്പിച്ച് പറഞ്ഞു മറിയേ പലരും എന്നെ കാണാൻ ഇന്നിവിടെ വന്നിരുന്നു അവരെല്ലാം ഈ ഇടവകയിലെ പ്രമാണിമാരാണ് ഞാൻ അറിഞ്ഞു അവരിൽ നിന്നും നിന്നെ കുറിച്ച് ചിലതെല്ലാം ഞാൻ കേട്ടു കേട്ടതെല്ലാം ശരിയാണ് അപ്പോൾ അത് വാസ്തവം തന്നെയല്ലേ അതെ ആ മീൻ കച്ചവടക്കാരൻ സേതുവും നീയും തമ്മിൽ അടുപ്പമാണ് അടുപ്പമല്ലച്ചോ ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് ഓ അതെ അതെ രണ്ടും ഒന്ന് തന്നെ എന്റെ മുഖത്ത് നോക്കി നിനക്കത് പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി പള്ളിയല്ലേ അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് കള്ളം പറയുന്നത് ശരിയല്ല നീ എന്നെ വേദാന്തം പഠിപ്പിക്കാണോ പള്ളിയും പട്ടക്കാരനെയും കാൾ വലുത് നിനക്ക് ആ മുഹമ്മദീനാണ് സ്നേഹിച്ചു പോയച്ചു മറിയേ ഈ ഇടവകയ്ക്ക് ഒരു അന്തസ്സുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുമുണ്ട് അച്ഛോ അവരെങ്ങനെയുള്ളവരായാലും ഞാൻ ഈ ഇടവകയിൽ അവരുടെ കൂടെ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞാൽ നീ ആ മുഹമ്മദിയെ വിവാഹം കഴിക്കും ഞങ്ങൾ കുടുംബമായി ജീവിക്കും നീ മുഹമ്മദീയ മതത്തിൽ ചേരും അല്ലേ ഇല്ല ഞാൻ മറിയയായിട്ട് തന്നെ ജീവിക്കും അത് സാധ്യമല്ല നീ സേതുവിനെ വിവാഹം കഴിച്ചാൽ നിനക്ക് പിന്നെ ഈ ഇടവകയിൽ സ്ഥാനമില്ലാതെ വരും നിനക്ക് ഈ പള്ളിയിൽ പ്രവേശനമില്ലാതെ വരും നിന്റെ കുഞ്ഞുങ്ങൾ മാമോദിസ വെള്ളം വീഴാതെ വളരും അവർ ക്രിസ്ത്യാനികളായിരിക്കില്ല നിന്റെ ശവം ചുടുകാട്ടിൽ മറവ് ചെയ്യേണ്ടി വരും എന്റെ ദൈവം ക്ഷമിക്കുന്നവനും സ്നേഹിക്കുന്നവനുമാണ് മറിയേ എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്ത് ഇറങ്ങും നീ അവനെ വിവാഹം കഴിക്കും അല്ലേ അതെ അച്ഛനോട് ഇവിടെ ഒന്ന് പരാതി പറഞ്ഞില്ലേ അവരിൽ പലരും പാതിരയ്ക്ക് കള്ളും കുടിച്ചുകൊണ്ട് വന്ന് എന്റെ ചെറ്റിയിൽ തട്ടിയവരാണ് ചെയ്തക്ക പകൽ ഞാൻ തുറന്നു കൊടുത്ത വാതിലിലൂടെ കയറി വന്നവനാണ് എന്നോട് സമ്മതമാണോ എന്ന് ചോദിച്ചു അതേന്ന് ഞാൻ പറഞ്ഞു അയാൾ നല്ലവനാണച്ചോ എനിക്കത് മതി മറിയേ മനുഷ്യരാണ് തെറ്റുകൾ പറ്റും അത് തിരുത്തുകയും ചെയ്യണം നീ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് നമ്മൾ തിരുസഭയുടെ ചട്ടങ്ങളും അനുശാസനങ്ങളും തെറ്റു നടക്കരുത് നിന്നെയും എന്നെയും കാൾ വലുതാണ് നമ്മുടെ സഭ നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഈ ഇടവകയിൽ നിന്ന് തന്നെ ഞാൻ കണ്ടെത്താം എന്താ സമ്മതമാണോ വേണ്ട ചോ ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ എന്റെ കെട്ടിയവനാകുന്നതാണ് നല്ലത് ഓഹോ അപ്പോൾ അതുമായി അല്ലേ നീ പിശാചാണ് നീ ചെറുത്താനാണ് നിന്നെ ഈ ഇടവകയിൽ കണ്ടുപോകരുത് ഈ പള്ളിക്കകത്ത് കയറി പോകരുത് എന്നെ തല്ലാനും കൊല്ലാനും ആളുകൾ വന്നു ഞാൻ പേടിച്ചില്ല എന്റെ വീടിന് തീ വയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നവന്റെ കൈ എറിഞ്ഞുകളയാൻ ഞാൻ വാക്കത്തേക്ക് മൂർച്ച കൂട്ടി
നിന്റെ ബാപ്പ ഉപ്പുപ്പാരുടെ കാലത്തെ ഈ മഹൽ ഇസ്ലാമിക എവിടെയാണ്? ഇവിടെ ഏത് നിക്കാതെ നടന്നിട്ടുണ്ടെങ്കിലും അത് മഹലിന്റെ അനുവാദത്തോടെ നടന്നിട്ടുള്ളൂ. സെയ്ദ്, നിന്നോടാണ് നമ്മൾ ചോദിച്ചത്. നീ കേട്ടാ? കേട്ടു. എന്ത് കേട്ട്? ആ നസാമിച്ചു കൊണ്ട് എന്ത് കേട്ടാൻ പോണു? ഞാൻ അവളെ കല്യാണം കഴിക്കും. എന്തിന്ന്? എന്താണ് ഒറ്റ വിളിയും? ഇവിടെ മഹൽ കൂടിയിരിക്കുകയാണ്. നിങ്ങളെ നിർഗോൽപ്പിക്കാണ് ഞമ്മത്തിലെ കത്തിപ്പാട് കുത്തിരിക്കണത്. നീ ആ നസാണിച്ചിന് എന്ത് കാണിക്കുന്ന പറഞ്ഞു? നിക്കാതെ കഴിക്കുന്നു അല്ലേ? ഓള് പ്രസവിച്ചാലെ കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കാതില് ബാങ്കും കാമത്തും വിളിക്കാൻ പറ്റുമോ? അന്റെ മജ്ജത്തിയോ മക്കൾ നസ്രാണികള് വന്നാ മതിയാ? എന്താണ് ചെയ്തോന്നും മിണ്ടാണ്ട് നിൽക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാനിവിടെ ജനിച്ചു വളർന്നവനാണ്. എനിക്കിവിടെ ജീവിക്കണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. അവളൊരു ക്രിസ്ത്യാനിയാണ്. അവളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ എനിക്ക് സമ്മതം തരണം. ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെയും ദീനിനെ തൊട്ട് കളിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. സെയ്ദ്, നിന്നെ ഇസ്ലാം ദീനിൽ നിന്ന് നമ്മൾ പുറത്താക്കുന്നില്ല. ആ നസ്രാണിച്ചീനെ പള്ളിയിലേക്ക് വിളിച്ചോണ്ട് അവിടെ വെച്ച് കലീമ ചൊല്ലി ഇസ്ലാമാകണം. നിനക്ക് അവളെ നമ്മൾ നിക്കാതെ വിളിച്ചു തരും തിരിഞ്ഞ. ഇല്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ച് നമ്മുടെ കൂട്ടത്തിൽ പെണ്ണെ നിക്കാ ചെയ്യണം. സെയ്ദ്, നമ്മൾ പറഞ്ഞു നീ കേട്ടല്ല? കേട്ടു. സമ്മതാണല്ല? സമ്മതമാണ്. മറിയേ, മറിയേ, നിങ്ങളെന്താ വല്ലാതിരിക്കുന്നത്? നീ ഇറങ്ങി എന്റെ കൂടെ നമുക്കൊരിടം വരെ പോകാം. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും ആകട്ടെ, ഞാൻ വിളിക്കുന്നിടത്ത് നീ വന്നാ മതി. നിങ്ങളുടെ കൂടെ നരകത്തിലേക്ക് വേണമെങ്കിലും ഞാൻ വരാം, എന്നാലും എങ്ങോട്ടാന്ന് പറ? പള്ളിയിലേക്ക്. പള്ളിയിലേക്കോ? ഞാൻ പള്ളി പോക്ക് നിർത്തിയിട്ട് മാസങ്ങളായി. നിങ്ങളുടെ പള്ളിയിലേക്കല്ല, ഞങ്ങളുടെ പള്ളിയിലേക്ക്. ഇന്ന് മഹല്ല് കൂടി എന്നെ വിളിപ്പിച്ചു. നീ മുസ്ലിമായിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ മതിയെന്നാണ് മഹല്ല് തീരുമാനിച്ചത്. നിങ്ങളെന്താ തീരുമാനിച്ചു? എന്റെ തീരുമാനത്തിന് അവിടെ വിലയില്ല. ഒരു സമുദായത്തിന്റെ മുഴുവൻ തീരുമാനമാണ്. ഞാൻ മുസ്ലിം ആകണമല്ലേ? എങ്കിലേ എനിക്ക് നിങ്ങളുടെ ഭാര്യയായി നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഒക്കൂ. അതെ. ഞാൻ മതം മാറി മുസ്ലിം ആയില്ലെങ്കിൽ എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. വാ, നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഇല്ല, ഞാൻ വരുന്നില്ല. ചെയ്തക്ക, നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ മതം മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്നല്ലേ? അപ്പോ നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് നിങ്ങളുടെ സമുദായവും പള്ളിയുമാണ്. ഞാൻ മതം മാറുമായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഞാൻ മതം മാറിയില്ലെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്നാണ് പറയേണ്ടിയിരുന്നത്. വേണ്ട, പോട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കള്ളമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? എങ്കിൽ എനിക്ക് എന്താ ആശ്വാസമാകുമായിരുന്നു. മറിയേ, നമുക്കിപ്പോ ഇതല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മതി ചെയ്തക്ക, മതി. എനിക്ക് തൃപ്തിയായി. നിങ്ങൾക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ചെയ്തക്ക ഇവിടെ വരരുത്, എന്നെ കാണരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. മറിയേ, ചെയ്തക്ക പൊയ്ക്കോ. ഒരു മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്ക്. ഞാൻ മതം മാറിയില്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് പറഞ്ഞയാളല്ലേ? നിങ്ങൾക്ക് എന്നെ വേഗം മറക്കാൻ കഴിയും. ഞാനിവിടെ നിന്നാൽ ഞാൻ എന്നെ ഓർത്തിനെയും കരയും. ചെയ്തക്ക പൊയ്ക്കോ, ചെയ്തക്ക പൊയ്ക്കോ. പോയില്ലേ? പോണോ? പോണം. ഇനി ഇവിടെ വരികയും ചെയ്യരുത്.
ലിസി, നിന്നെ ഈ കടപ്പുറം ചീത്തയാക്കാൻ ശ്രമിക്കും. നീ ചീത്തയാകരുത്. ഞാൻ ഈ കടപ്പുറത്തുള്ളിടത്തോളം കാലം നിന്നെ അമ്മ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഞാനുണ്ട്. ഇവളുടെ കാര്യത്തിന് അവരോട് എന്താ സമാധാനം പറഞ്ഞയക്കേണ്ടത്? തിങ്കളാഴ്ച ചെറുക്കം ബോംബെ നിന്നെത്തും. അതിനു മുമ്പേ അവരോടൊരു മറുപടി പറയണ്ടേ? ഇവളുടെ കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി. അതെന്താ അങ്ങനെ? അങ്ങനെ മതി. അല്ല ഇതാരി നമ്മള് വാസിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു രാഘവ, പതുക്കെ നീ ശവത്തെ കുത്താതെ. വല്ലവരും കേട്ടാ പഴയ വൈരാഗ്യം വെച്ച് ഫുട്ബോൾ തട്ടി നടക്കുന്ന തട്ടിക്കളി. തട്ടിയല്ല, ചാവട്ടി പൊട്ടിക്കണം. നമ്മള് പഴയ ഫാസ്റ്റ് പാസഞ്ചറാ. അഞ്ചറായതൊരു ഷർട്ട് കയറ്റിരിക്ക. മറിയാമ്മ ഞാനാ. അയ്യോ മറിയാമ്മയ, കടലാമ്മയ, ചക്കാത്തിന് കുടിക്കാൻ വന്നതായിരിക്കും. രാഘവ എന്തോ മട്ട് നോക്കി ഒരു കുപ്പി എടുത്തു പോട്ടെ, നാളെ വല്ല കുടിച്ചേച്ചു പോട്ടെ. ഞാൻ തന്നെ എടുക്കാം. ചുമ്മാ ചട്ടമ്പി മോന്തിയിട്ട് വലിച്ചു വിട്ടു. അല്ല ഇന്നിവിടെ കല്ല്. ആ കുപ്പി കുപ്പി കുപ്പികൾ കൊണ്ട് തരണം. ആ പോ പോ. ഓ ലിസി കേറി വന്നപ്പോ ഞാൻ പേടിച്ചു പോയല്ലോ. ചങ്ങല വിളിക്കും കേട്ടു, ആനയാണെന്ന വിചാരിച്ചേ. ആനയോ? അതെ, എന്റെ കാലിലെ പാദസരം കിളിങ്ങിയതാ. ഓ കാലി പാദസരം ഉണ്ടോ? എന്ന് മുതല്? ഇന്ന് മേടിച്ചു. ചങ്ങല ആയിരിക്കും. പിന്നെ പിന്നെ ഇത് കണ്ടോ? ഈ കടലേ എത്ര ദൂരം വരെ ഉണ്ട്? കടലോ അങ്ങ് ദൂരെ ദൂരെ വരെ. എന്നാലും എത്ര ദൂരം വരെ എനിക്കറിഞ്ഞൂടാ. കൊള്ള, നല്ല ആളാ. കടലിൽ ബോട്ടും ഓടിച്ചു നടന്നിട്ട് കടലിന്റെ ദൂരം അറിയാൻ വയ്യാതെ. ഈ ബോട്ട് ഒരു തല്ലിപ്പൊളിയാ. അല്ല നല്ല ബോട്ടാ. പിന്നെ എന്തിനാ നിങ്ങൾ ഇതിട്ട് കുത്തും തോണ്ടും ചെയ്യുന്നത്?
അതേത് ബോട്ടായാലും മനുഷ്യരായാലും ചിലപ്പോ കേടാവും റിപ്പയർ ചെയ്ത് ഓടിക്കും നിങ്ങൾക്കേ ഇത് നന്നാക്കാനും അറിയാമോ നിങ്ങൾ ആരാ ബോട്ട് ഓടിക്കാൻ പഠിപ്പിച്ചത് ഒരാള് പിന്നെ ദേ ഈ കടലിന് അക്കരയുണ്ടോ ഉണ്ടാവും നിങ്ങൾക്കേ അവിടെ പോണം തോന്നിയിട്ടുണ്ടോ അയ്യോ എനിക്കറിയില്ല നിങ്ങൾക്ക് ബോട്ടിൽ നടന്ന് മീൻ പിടിച്ചാൽ മാത്രം മതിയോ മതി എനിക്കത് മതി കടലിലെ പിശാചുകളും ചെകുത്താന്മാരും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നേരാണോ ഞാൻ കണ്ടിട്ടില്ല ആളെ വിഴുങ്ങുന്ന സ്രാവിനെ കണ്ടിട്ടുണ്ട് കടലമ്മയുടെ കൊട്ടാരം ഉണ്ടല്ലോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ അവരോട് കൊട്ടാരത്തിൽ കയറിയേക്ക് താമസിച്ചേനെ നിങ്ങളുടെ ഒരു വർത്തമാനം ആഹാ പുതിയ വളകളും വാങ്ങിച്ചോ കുപ്പികളെ ആയിരിക്കും സ്വർണവള എവിടെ കാണട്ടെ ഏയ് ഇതെല്ലാം പിച്ചളയാ അതെ പൊന്ന് പൂശിയതാ അയ്യേ കണ്ടോ ഞാൻ കുളിച്ചിട്ട് വന്നതല്ലേ ഓ സാരമില്ല ഞാൻ തുടച്ചുതരാം അയ്യേ ആ തുണി വെച്ച് തുടയ്ക്കണ്ട ബോട്ട് വിടാൻ പോവാ അതേടോ തന്നെയും കൊണ്ട് ഞാൻ പോവും പോയിട്ട് കടലമ്മയുടെ കൊട്ടാരത്തിൽ പോയി താമസിക്കും പിന്നെ തിരിച്ചു വരില്ല അയ്യോ എനിക്ക് പോണം ആഹാ എന്നാ പോക്കോ എപ്പോഴാ മടങ്ങി വരിക സന്ധ്യക്ക് മുമ്പേ മടങ്ങി വരും വന്നില്ലെങ്കിലേ താനി വിളക്കൊന്ന് കൊളുത്തിയേക്കണം നീ അവനെ പാട്ടിലാക്കിയോ അതോ അവൻ നിന്നെ പാട്ടിലാക്കിയോ രണ്ടായാലും തനിക്കെന്താ താ പോടോ ജലം നാണം കൊണ്ട രതിഭാവവും നവനീലപ്പൂവേണി എന്റെ സ്വപ്നങ്ങളിൽ നവനീതധാരയായി വേറൊരു നഗ്നേന്ദുലേഖയായി നീയും നിന്റെ കിളിക്കൊഞ്ചലും നാണം കൊണ്ട രതിഭാവവും
നാരകം പൂക്കുന്ന യാമങ്ങളിൽ പക്ഷിനാവോറു പാടുന്ന തീരങ്ങളിൽ നാരകം പൂക്കുന്ന യാമങ്ങളിൽ പക്ഷിനാവോറു പാടുന്ന തീരങ്ങളിൽ ഈ തീരങ്ങളിൽ നമ്മളിൽ നമ്മളെ കണ്ട മുഹൂർത്തങ്ങൾക്ക് എന്തൊരാവേശമായിരുന്നു എന്തൊരാനന്ദമായിരുന്നു നീയും നിന്റെ കിളിക്കൊഞ്ചലും നാണം കൊണ്ടരതിഭാവവും തീർക്കുന്ന മഞ്ചങ്ങളിൽ ഗൗളി മന്ത്രങ്ങളോതുന്ന മാടങ്ങളിൽ മന്മഥൻ തീർക്കുന്ന മഞ്ചങ്ങളിൽ ഗൗളി മന്ത്രങ്ങളോതുന്ന മാടങ്ങളിൽ വെൺമാടങ്ങളിൽ എന്നിലും നിന്നിലും പൂത്ത രോമാഞ്ചങ്ങൾക്കെന്തു സൗരഭ്യമായിരുന്നു എന്തു സൗന്ദര്യമായിരുന്നു നീയും നിന്റെ കിളിക്കൊഞ്ചലും നാണം കൊണ്ടരതിഭാവവും നവനീല പൂവേണി എന്റെ സ്വപ്നങ്ങളിൽ നവനീതധാരയായി വേറൊരു നഗ്നേന്ദുലേഖയായി Thank you.
നിങ്ങൾക്കിവിടെ ഇനി ജീവിക്കാൻ ഒക്കില്ല ഇന്നു വള്ളവരക്കിട്ട് നിങ്ങൾക്ക് എന്തോ കിട്ടി ആ ശ്രീധരൻ പോയിട്ട് ബോട്ട് നിറയെ മീനുമായിട്ട് തിരിച്ചു ദേ അവൻ പിന്നെ പോയിരിക്കുക ഇനി അവൻ നിറച്ചു മീനുമായിട്ട് വരും നിങ്ങൾക്ക് മാത്രം എന്താ കടലിൽ മീനില്ലാത്ത അത് പിന്നെ അങ്ങനെയല്ലേ ബോട്ടുകാർ മീൻ ഉള്ളടുത്ത് പോയി മീൻ പിടിച്ചോണ്ട് വരും ഞങ്ങൾ വള്ളക്കാർക്ക് അങ്ങനെ പോകാൻ ഒക്കുവോ അങ്ങനെയല്ല ശ്രീധരൻ ബോട്ട് വാങ്ങിയപ്പോ വള്ളവും വലയും വിറ്റില്ലേ ഈ കടലിൽ തന്നെയാണ് ശ്രീധരൻ മീൻ പിടിച്ചോണ്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മീൻ പോലും കിട്ടുന്നുണ്ട് ശ്രീധരൻ ബോട്ട് നിങ്ങളുടെ കുടുംബം പട്ടിണിയാക്കും അതിനിപ്പോ എന്താ ചെയ്യുക നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ കടലിൽ വെച്ച് ശ്രീധരനെ തല്ലിക്കൊള്ളണം ബോട്ടിന് തീയും വെക്കണം ഇല്ലെങ്കിൽ ശ്രീധരൻ ഇനിയും ബോട്ട് വാങ്ങും വേറെ പലരും വാങ്ങിയെന്നും വരും നിങ്ങളുടെ വള്ളം പോയതുപോലെ ഇങ്ങോട്ട് തിരിച്ചും പോരും ഓഹോ എന്നാലും എന്റെ ശ്രീധരൻ നീ വളരെ സൂക്ഷിക്കണം ആ ഗോപാലനും കൂട്ടരും എന്തിനും തുനിഞ്ഞ മട്ട നിങ്ങൾ വിഷമിക്കാതെ എല്ലാവർക്കും ചാകാൻ പേടിയുണ്ട് അതുകൊണ്ട് എന്നെ അതൊന്നും ചെയ്യുകയല്ല മുതലാളി മുതലാളി വരുന്നു എന്താ ശ്രീധരൻ ഞാൻ ഈ കടപ്പുറത്ത് ജീവിക്കാൻ വന്ന കടലും കടപ്പുറവും എവിടെയും ഞാൻ ജീവിക്കും അതിനെ സമ്മതിച്ചില്ലെങ്കിൽ മരിക്കാനും മടിയില്ല ശ്രീധര കാര്യം പറയൂ ശ്രീധരനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞത് നിങ്ങളാണെന്നാ കേട്ടത് എന്നെ തല്ലിക്കൊല്ലണമെന്ന് എന്റെ ബോട്ട് തീ വെക്കണമെന്ന് ഞാൻ ഇവിടെ ഉണ്ട് തല്ലാം എന്റെ ബോട്ട് ജെട്ടി കിടപ്പുണ്ട് തീയും വെക്കാം അയ്യോ എന്താ ശ്രീധര ഞാൻ ആരെയും ഒന്നും പറഞ്ഞില്ല ശ്രീധരനോട് ആരായിട്ട് നുണ പറഞ്ഞതാണ് എങ്കിൽ ഞാൻ ഇവിടെ വന്നത് തെറ്റായിപ്പോയി ക്ഷമിക്കൂ എന്റെ പൊന്നെ വന്നോ വിശന്നിട്ട് വയറ് കത്തുന്നു അടുപ്പിന്ന് കോരിക്കൊണ്ട് വന്നതാ ഞാൻ കഴുകിത്തരാം ബോട്ടിനകത്ത് ചോറും വെച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ പിന്നെന്ത് വേണം മനുഷ്യനായാൽ പിന്നെ എന്തെല്ലാം വേണം പിന്നെന്താ വേണ്ടത് പറ ഈ ഭൂമിയിൽ ഇച്ചിരി സ്ഥലം വേണം അവിടെ നമുക്കെന്ന് പറയാൻ ഒരു കൊച്ചു വീട് വേണം ആ വീട്ടിലാരെങ്കിലും വേണ്ടേ വീട് നിങ്ങളുടേതാണെങ്കിൽ അവിടെ നിങ്ങളെയും കാത്ത് ഞാൻ വാതുക്കിയിരിക്കും നിങ്ങൾ വേലയെടുത്ത് അരിയും മീനും കപ്പയും കൊണ്ടുവരും എന്നിട്ട് എന്റെ മോൾ അതെല്ലാം വേവിച്ച് തിന്ന് അവിടെ സുഖമായിട്ട് കഴിയും അല്ലേ അതെ മിറ്റത്തോടി നടന്ന് കളിക്കാനും നിന്റെ പിന്നാലെ നടന്ന് കരയാനും പിള്ളേർ വേണ്ടേ വേണം ഒരുപാട് വേണ്ട ഒരാണും ഒരു പെണ്ണും മതി ഒരു സംശയം എന്നാ നമ്മുടെ കല്യാണം അതെ അതെന്നാ അതെ നമ്മുടെ കല്യാണ സദ്യക്ക് എന്തൊക്കെ വിഭവങ്ങൾ വേണ്ടത് എല്ലാരും വന്ന് കേറിയ ഉടനെ ഒരു ഗ്ലാസ് കള്ള് പിന്നെ നല്ല പുഞ്ചരിച്ചോറും മീൻകറിയും അത് മതി എന്റെ കല്യാണത്തിന് ഞാൻ തന്നെ മീൻ പിടിക്കാൻ പോകും നിറയെ മീൻ കൊണ്ടുവരും നീ കറി വെക്കണം കല്യാണത്തിന്റെ അന്നും തലേ ദിവസവും പെണ്ണ് ജോലി ചെയ്യില്ല അപ്പോ നീ ഇപ്പോഴേ കല്യാണത്തിന്റെ ലഹരിയിൽ തന്നെ ആയിരം രൂപ ഇപ്പൊ നാല് വെള്ളത്തിലെ മീന് ഇതിന്റെ പകുതി വിലക്കാൻ ഞാൻ കച്ചവടം ഉറപ്പിച്ചു അത് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ശ്രീധരൻ അടുപ്പിച്ചൊരു വില പറ ഞാൻ പറഞ്ഞ വില എനിക്ക് കിട്ടണം മുതലാളിക്ക് ഇഷ്ടമുണ്ടെ വാങ്ങിച്ചാ മതി കണ്ണ് തുറക്കാതെ പറയാമെങ്കിൽ പറ
ഓഹോ എന്റെ ലിസിയാണോ ഷൂ വീട് ശ്രീധരേട്ട ആരെങ്കിലും കാണും അയ്യോ കാണട്ടെ എല്ലാരും കാണട്ടെ അയ്യോ വീട് ശ്രീധരേട്ട ഞാൻ ഇനി ഒരിക്കലും കണ്ണു പൊത്തൂല്ല ദേ ഇപ്പോ ചൊത്തിക്കൊണ്ട് വന്ന കള്ള ശ്രീധരേട്ടൻ അങ്ങോട്ട് വരാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആഹാ അപ്പൊ എന്റെ ലിസിക്കുട്ടിക്കെന്നോട് സ്നേഹമുണ്ട് ശരി ലിസി പിക്കും സെയ്തുക്ക വരാറായി ഇത് 843 രൂപയാണ് ബാക്കി കണക്ക് ഇതിലുണ്ട് ദേ ഇത് എണ്ണ വാങ്ങിച്ചതിന്റെ ബില്ല് ഗോപാലൻ നിന്നോട് അടച്ചിലാണല്ലേ അയാ കയറി പറയുന്ന വിലക്ക് മീൻ കൊടുക്കണം നമുക്കത് പറ്റുമോ ഏതായാലും അവനുമായി തല്ലിനും വഴക്കിനും ഒന്നും പോകണ്ട ഞാനൊന്നിനും അങ്ങോട്ട് പോവുകയല്ല ഇങ്ങോട്ട് വന്നാലോ വിട്ടുകൊടുക്കുകയും അരുത് തല്ലിക്കൊന്ന് അഴിമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളാം പോലീസ് വരുമ്പോ സമാധാനം ഞാൻ പറയാം നമുക്കിവിടെ ഒരു കൂടം തുടങ്ങിയാലോ ഗോപാലിനെ പോലെ മീൻ ഉണക്കി ചന്തയ്ക്ക് അയക്കാം അത് വേണോ ശ്രീധര കച്ചവടം നല്ലപോലെ നടക്കും നല്ല കാശും കിട്ടും നോക്കാൻ ആള് വേണ്ടേ ഞാൻ നോക്കാം ശരി എന്നാ തുടങ്ങാം എന്താ മോലാളി ലിസിയുടെ കാര്യം അന്ന് ഞാൻ ശങ്കറിനോട് പറഞ്ഞയച്ചിരുന്നു അന്ന് തന്നെ ഞാൻ അതിന് മറുപടിയും പറഞ്ഞയച്ചിരുന്നല്ലോ അത് ഞാൻ അറിഞ്ഞു മറിയേ ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരണം അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം മോലാളി അതിന് വെച്ചോളൂ അങ്ങ് വാങ്ങി വെച്ചേക്ക് തൊന്തയില്ലായ്മ മറിയോട് വേണ്ട കേട്ടോ നീ എങ്ങനെയെങ്കിലും ഞെളിയൊന്നും വേണ്ട നിന്നെ അറിയാത്ത ഒരാളിനോട് ഈ കളപ്പുറത്ത് എന്റെ കാര്യമൊന്നും താൻ നോക്കണ്ട എന്റെ മോളോട് കളിച്ചാലേ അത് തീക്കളിയാണെന്ന് ഓർത്തോണം നീ എന്തോ ചെയ്യും എന്തോ ചെയ്യുമെന്നോ ജീവനയുടെ പണി കടപ്പുറത്ത് കാണത്തില്ല അത്ര തന്നെ എത്ര ഉലുവ വേണമെങ്കിലും ഉലുത്താമെന്നോ യെസ് ഗുഡ് മോർണിംഗ് അങ്കിൾ ഇതെന്താ ഇങ്ങനെ നിനക്കറിയില്ലേ എല്ലാ വർഷവും ഈ ഒരു ദിവസം ഞാൻ ഇങ്ങനെയാണെന്ന് ഓ ഇന്ന് അങ്കിൾ കല്യാണം കഴിച്ച ദിവസമാണല്ലേ യെസ് യു റിമെമ്പർ ഇറ്റ് ഞാൻ എന്റെ വിവാഹ ദിവസമാണ് ഞാൻ കോട്ടും പാൻസും ഹാറ്റ് പോലും ഇതാണ് എന്റെ സ്റ്റെല്ലയും മോളും മരിച്ചതിന് ശേഷം വിവാഹ വാർഷിക ദിവസം എന്നും ഞാനിതണിയും ഇനി ഒരിക്കൽ കൂടി എനിക്കിതണിയണം അന്ന് എനിക്ക് തനി എടുത്തെടുക്കാൻ സാധിക്കില്ല നിങ്ങൾ ആരെങ്കിലും ഉടുപ്പിക്കണം ഞാൻ മരിക്കുമ്പോ ആ നീ പള്ളിയിലേക്ക് വരുന്നു ഞാൻ പിന്നെ വരാം അങ്കിൾ യെസ് മതി ഇതാ ഞാൻ പോകുന്നു എനിക്ക് എന്റെ സ്റ്റെല്ലയ്ക്കും ഡെയ്സിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്കിൾ അങ്കിൾ അങ്കിൾ
ഇവിടെ പണിക്ക് വരണ്ടാന്ന് ഗോപാല മുതലാളി പറഞ്ഞു. അയ്യോ പിന്നെ എന്തിനാ വന്നേ? അയാൾ പറഞ്ഞാൽ ആര് കേക്കാനാ? അയാൾ അവിടെ പണിയുണ്ടാ? ഉണ്ടെങ്കിൽ തന്നെ കടത്തനാ ജോലി എടുപ്പിക്കുന്നത്. എന്താ ശ്രീധര ചങ്ങനാശ്ശേരി ചന്തയ്ക്കുള്ള മീൻ അയച്ചോ? ഓ അത് ഇന്നലെ വൈകിട്ട് തന്നെ അയച്ചു. അപ്പൊ ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. മുതലാളി കച്ചവടം നിർത്തിയെന്നോ നിർത്താൻ പോകുന്നെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. അങ്ങനെ പലതും കേൾക്കും. അതൊക്കെ ശ്രീധരൻ വെറുതെ പറഞ്ഞ് നടക്കുന്നല്ലയോ. അവൻ എന്നീ കടപ്പുറത്ത് കാലുകുത്തിയോ അന്ന് മുതൽ നമുക്ക് സമാധാനം ഇല്ലാതായി. കച്ചവടം അവൻ കയറി പിടിച്ചെടുത്തു. കടപ്പുറത്തെ പെണ്ണിനെ അവൻ സ്വന്തമാക്കി. മുതലാളിക്ക് ഒന്നും ഇല്ലാതെയായി. എനിക്കൊന്നുമില്ലടോ. നിങ്ങളൊക്കെ ഇന്നലെ കടലിൽ പോയിട്ട് എന്ത് കിട്ടി? ഒഴിഞ്ഞ വെള്ളവുമായിട്ടല്ലേ തിരിച്ചു വന്നത്? ശ്രീധരന്റെ ബോട്ടിൽ നിറയെ മീനുണ്ടായിരുന്നു. ഇതെങ്ങനെ വെറുതെ വിടുന്നു മുതലാളി? ഈ കടപ്പുറത്ത് ചെയ്തൊക്കെ ശ്രീധരനും ഞങ്ങളും തമ്മിൽ യുദ്ധം നടക്കും. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. തനിക്കൊന്നും ചുണയില്ലടോ. അല്ല മുതലാളി, ഈ മണ്ണിൽ ശ്രീധരന്റെയും സേതുക്കാടിയും ചോരപ്പാട് വീഴും. മുതലാളി നോക്കിക്കോ. മടത്തിലെ മാധവന്റെ ഉൾത്തോട്ടം ഹരാരോഹരാ ഹരാരോഹരാ. മറിയാമ മുരുകൻ ഇവിടുന്ന് പിരിച്ചു വിട്ടിട്ടും രാഘവൻ പല പണിയും ചെയ്തു. ഒടുവിൽ ഈ പണിയിലെത്തി. പക്ഷെ ഇത് മാർക്കറ്റുള്ള പണിയാ, വല്ലതും ഒതുങ്ങും. ഇനി മനയ്ക്കൽ തൊട്ട് മോസ്കോ വരെ തെണ്ടാനാണ് അടുത്ത പരിപാടി. ദൈവത്തിന്റെ പേര് തട്ടിപ്പ് അല്ലേ? മറിയാമ മുരുക, ഈ മുരുകന് വേണ്ടി വല്ലതും സംഭാവന തരൂ. നാലെണ്ണയുണ്ട്. എന്താ ഇത്? അതിരിക്കട്ടെ. ഈ മുരുകന് വേണ്ടി ഒരു കുപ്പി കള്ളു സംഭാവന തരൂ. കരിമീനും കൂടെ ഉണ്ടെങ്കിൽ ബഹുവിശേഷമായി. ഹരാരോ ഹരാരോ ചട്ടമ്പി, ചട്ടമ്പിക്ക് ഗതികേട് വന്നു. എന്ത് ചെയ്യാനാ രാഘവ? അല്ല മുരുക, ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ? മറിയാമേ മീൻ തരട്ടെ. ഞാൻ പോണു. ആ ഭൂമിനെ കാളാഞ്ചി അയല മത്തി. മടത്തിലെ മാധവന്റെ ഓടിച്ചോട്ടം എന്താ ആലോചിച്ചിരിക്കുന്നത്? ഓ വെറുതെ. ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നില്ലേ? കുറെ കഴിഞ്ഞു പോണം. എന്നെ ഈ ബോട്ടിൽ കയറ്റി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാമോ? അയ്യോ ഈ ബോട്ടിലോ? അത് പറ്റില്ല. അതെന്താ? അതങ്ങനെയാ, ഈ ബോട്ട് മീൻ പിടിക്കാൻ മാത്രമുള്ള. നിർബന്ധമാണെങ്കിലേ നമുക്ക് ഏതെങ്കിലും വള്ളത്തിൽ പോവാം. അത് മതി. വീടുണ്ട് കല്ലിയ കൊണ്ടോ അതോ മണ്ണു കൊണ്ടോ
ചില്ലു പതിപ്പിച്ച കൊട്ടാരം, അത് ചിപ്പികൾ പാകിയ കൊട്ടാരം, കൊട്ടാരം. കടലിൽ പോയി ചേരും അവളെ ഷാപ്പുകാരി മറിയുടെ മകളായിട്ടേ നിനക്കറിയാവൂ. ലിസി വളർന്നത് ഈ കടപ്പുറത്താണ്. അതേ നിനക്കറിയൂ. നീ ഒന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. അവൾ എന്റെ മകളാണ്. ഞാൻ നേരത്തെ അറിഞ്ഞു. അവൾ അമ്മ തന്നെ എന്നോട് പറഞ്ഞു. എന്നിട്ടും നീ അവളെ കടപ്പുറത്ത് ഒരു പിഴച്ച പെണ്ണായി കണ്ടത് ശരിയായില്ല. ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നീ ഇപ്പൊ ഈ വള്ളത്തിൽ കയറ്റി അവളെ എവിടെല്ലാം കൊണ്ടുപോയിരിക്കും, എന്തെല്ലാം സംഭവിച്ചിരിക്കും. സൈദുക്ക, ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. ഈ കടലിനൊരു സത്യമുണ്ട്, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്കും. ഇല്ലെങ്കിൽ ഈ ബോട്ട് ഞാൻ എന്നേ തകർന്നു പോകുമായിരുന്നു. ഒരിക്കലും ഈ കടലിനെയും കടപ്പുറത്ത് ഞാൻ അശുദ്ധമാക്കില്ല. ഇതെന്റെ ജീവിതത്തിന്റെ സത്യമാണ്. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീയും ലിസിയും തമ്മിൽ ഇനി ഒരിക്കലും ഒരടുപ്പം ഉണ്ടാകാൻ പാടില്ല. എന്താ ഓർത്തിരിക്കുന്നത്? ഓ, ഒന്നുമില്ല. എനിക്കറിയാം, സൈദുക്ക വഴക്ക് പറഞ്ഞത് കൊണ്ടല്ലേ. അതെ ലിസി, നമ്മൾ കാണിച്ചത് അവിവേകമായിപ്പോയി, അത് പാടില്ലായിരുന്നു. അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അതല്ല ലിസി, വിവാഹത്തിന് മുമ്പ് നമ്മളിങ്ങനെ ആയിക്കൂടാ. ശ്രീധരേട്ട, ലിസി പോയിക്കോ. മറ്റൊന്നുമല്ല ലിസി, സൈദുക്കയുടെ വാക്കിനെ
ഞാൻ ബഹുമാനിക്കണം. മറിയേ മറിയേ നിന്റെ മോൾ എവിടെ? ഇവിടെ ഉണ്ട്. ചെയ്തുക്ക. എന്റെ മാത്രം മോളല്ല അവള്. പ്രസവിച്ചവൾക്കും ജനിപ്പിച്ചവനും മോളെ എന്ന് വിളിക്കാം. നിങ്ങളൊരിക്കൽ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് നിങ്ങളുടെ കുഞ്ഞിനെ അന്വേഷിച്ചായിരിക്കുമെന്നും ഞാൻ കരുതി. മറിയേ, നീയോ ഇങ്ങനെയായി. അവളും നിന്നെ പോലെ ആകരുത്. എന്നെ ഗർഭിണിയാക്കിയിട്ട് നിങ്ങൾ പോയി. ജീവിക്കാൻ വേണ്ടി ഞാൻ ചീത്തയായി. പിന്നെ ഷാപ്പ് തുടങ്ങി. എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് നിങ്ങളാണ്. എന്റെ മോൾ ഇതൊന്നും ആയിട്ടില്ല. നീ അറിഞ്ഞു, ശ്രീധരനും അവളുമായിട്ട് അടുപ്പമാണ്. നിനക്ക് അവളെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്തുകൂടി? പണമില്ലാഞ്ഞിട്ടാണെങ്കിൽ എന്നോട് ചോദിച്ചുകൂടി? ഞാൻ തരൂല്ലേ? ഓഹോ, പണത്തിന്റെ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നതില്ലേ? ചെയ്തുക്ക, നിങ്ങൾക്ക് അഭിമാനമുണ്ട്, സ്നേഹമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ സമുദായമാണ് വലുത്. ലിസി നമ്മുടെ മോളല്ലേ? അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അവൾക്ക് ഇത്രയും വയസ്സായി. ഇതുവരെ നിങ്ങൾ അവളെ മോളെന്ന് വിളിച്ചിട്ടുണ്ടോ? അവൾ നിങ്ങളുടെ മോളാണെന്ന് നിങ്ങൾക്ക് പരസ്യമായി പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയാത്ത നിങ്ങൾ എന്തിനവളുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നു? അവൾക്ക് പറ്റിയ ഒരുത്തനെ ഞാൻ തെരഞ്ഞു പിടിക്കും. ഞാൻ ആ വിവാഹം നടത്തും. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് പോകാം. എന്റെ മോളെ മോളെ എന്ന് വിളിക്കാൻ പറ്റുന്ന അന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. നിൽക്കൂ. മോളെ കുറിച്ചൊരു അപവാദം പറയാനില്ലേ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എനിക്ക് അത്രയും കൂടി ജയിക്കാമല്ലോ. ലിസി, ലിസി, മോളെ, ദേ ഇതാണ് നിന്റെ അപ്പച്ചൻ. നീയും ശ്രീധരനും തമ്മിൽ അടുപ്പമാണെന്ന് ഇദ്ദേഹം പറയുന്നു. അത് ശരിയാണോ? അതെ. എങ്കിൽ എനിക്ക് പറ്റിയ തെറ്റ് നിനക്ക് പറ്റരുത്. ശ്രീധരൻ നല്ലവനാണ്. നീ എന്റെ മോളാണ്. അതുകൊണ്ട് തന്നെ അവനേക്കാൾ നല്ല ഒരു തന്നെ നിനക്കിന് കിട്ടുകയുമില്ല. നിനക്കവ മതി. മറിയേ, എനിക്ക് ജയിക്കണമെന്നില്ല. ഞാൻ തോറ്റു. നീ എന്നെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ തന്നെയും ഞാൻ എന്നേ തോറ്റു കഴിഞ്ഞു. മോളെ, എത്രയോ കാലമായി ഈ ഒരു വാക്ക് എന്റെ മനസ്സിൽ കിടന്ന് വിങ്ങുകയാണ്. മോളെ, നിനക്കത് ഇഷ്ടമാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ ശ്രീധരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാം. ചെയ്തുക്കോ അമ്മച്ചിയും നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. ചെയ്തുക്ക തന്നെ നേരിട്ട് നടത്തി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ മോളെ എന്നെ വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഒന്നല്ല, രണ്ടു പ്രാവശ്യം മോളെ എന്നെ വിളിച്ചു. ശരി, നേരെ ഒത്തിരിയായി. എനിക്ക് കടലിൽ പോകേണ്ട സമയം കഴിഞ്ഞു. എനിക്കിന്ന് ഒരുപാട് മീൻ പിടിക്കണം. വേഗം വരണേ, ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ വരട്ടെ. ശേഷം നമ്മുടെ വള്ളത്തിൽ ഒരു മീനെങ്കിലും കേറിയിട്ടുണ്ടോ? എങ്ങനെ കേറാനാ? അവര് മീനെല്ലാം തൂത്തുവാരിക്കൊണ്ട് പോവല്ലേ?
ഇതിങ്ങനെ പോയാൽ നമ്മൾ തെണ്ടി പോതേ ഉള്ളൂ ഇപ്പോ തന്നെ വീട് കടത്തിയേ തുടങ്ങി നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നാ പറ്റില്ല സൈദക്കേക്കും ശ്രീധരൻ നേരെ നീങ്ങേ പറ്റൂ നമ്മൾ ആ ഗോപാലമോനാർ പറയുന്ന പോലെ ചെയ്താലേ നമുക്ക് ഈ കടപ്പുറത്ത് ജീവിക്കാൻ പറ്റൂ ഇതിനു വേണ്ടി ഈ കടപ്പുറത്ത് ഒരു യുദ്ധം തന്നെ നടത്തേണ്ടി വരും എത്ര നാളായിടോ ഞാൻ അവളെ ഓർത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് മുതലാളി വിഷമിക്കണ്ട അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് തന്റെ ഒരു വഴി പെരുവഴി ആയിരിക്കും അയ്യോ അങ്ങനെയല്ല കണ്ടീഷനാ തീർച്ചയായും നടക്കും എങ്ങനെ പിന്നെ
ചിപ്പിക്കൂടി തകർത്തു മയ്യത്തു കട്ടിലിൽ ഒരു ജീവിതം കൂടി ഉണരാത്ത നിദ്രയിൽ വീണു എന്താ വേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് കാണണം അങ്ങനെ നിങ്ങൾക്കൊന്നും കാണാനുള്ള കാഴ്ചപ്പെട്ടോ അല്ല സെയ്തുണ്ട് മയ്യത്ത് അവന്റെ മയ്യത്തിന് കാണലിരിക്കാനും കരയാനും നേരായ മാർഗത്തിലുണ്ടായ കെട്ടിയോളും മക്കളും അവനിക്കുണ്ട് ഞങ്ങൾ ഒന്ന് കയറി കണ്ടോട്ടെ ഉടനെ ഒന്ന് പൊയ്ക്കോളാം വേണ്ട കാണാൻ പറ്റില്ല നിങ്ങൾ പൊയ്ക്കോളി വിങ്ങിപ്പിടയും ഹൃദയവുമായി വിഷാദഗാനം പോലെ മനസ്സിലെ അടഞ്ഞ വാതിലിനുള്ളിൽ മനസ്സിലെ അടഞ്ഞ വാതിലിനുള്ളിൽ മരവിക്കുകയല്ലേ സ്നേഹം മരവിക്കുകയല്ലേ മൂടി വയ്ക്കാൻ വരട്ടെ ആ സ്ത്രീയും മകളും വന്ന് കണ്ടിട്ട് മൂടി വെച്ചാ മതി വേണ്ട അവര് കാണണ്ട കാരണം ഇല്ലെങ്കിൽ മുതലാളിയുടെ മയ്യത്ത് എടുക്കണ്ട നിങ്ങളോട് വരണം ആരും എതിർക്കരുത് മതങ്ങളെ മനസാക്ഷികളിൽ മതിലുകൾ തീർക്കും മതങ്ങളെ കടപ്പുറമുണ്ട് അവിടെ ഒക്കെ മനുഷ്യർ കടലും കടപ്പുറവും ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാനാവില്ല ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കാൻ പോവാണ് നിന്നെ വിവാഹം കഴിച്ച് നിന്റെ ഭർത്താവായിട്ട് ഞാൻ ആർക്കും വിവാഹം കഴിക്കാൻ കൊള്ളാത്തൊരു പെണ്ണായി പോയി ഗോപാല മുരളി എന്നെ അങ്ങനെ ആക്കി ഇന്നലെ വരെ നിനക്കൊരു ജീവിതമില്ലായിരുന്നു ഇന്നുണ്ട് ഇല്ലെങ്കിൽ നിനക്ക് ഞാനത് തരും എന്റെ ഭാര്യയായി നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ കഴിയുമോ കഴിയണം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി എനിക്ക് സമ്മതമാണ് ഈ കടപ്പുറം ചീത്തയാ നമുക്ക് എവിടെയെങ്കിലും പോകാം കടലും കടപ്പുറവും ഇല്ലാത്തടത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരാന്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കടപ്പുറം നിങ്ങളെ ചീത്തയാക്കിയത് ഈ കടപ്പുറത്ത് ഇപ്പൊ ആരുമില്ല നാളെ ഇവിടെ കച്ചവടക്കാർ വരും ഈ കടപ്പുറത്തിന് ജീവൻ വയ്ക്കും ഗോപാലിന്റെ കൂടത്തിലും ഏതെങ്കിലും മുതലാളിമാര് വരും എല്ലാവർക്കും പെണ്ണ് വേണം നിന്നെ ഞാൻ അവർക്ക് കൊടുക്കില്ല ഒരു കോട്ടമതിൽ പോലെ ഈ കൈകൾ നിന്നെ കാത്തു സൂക്ഷിക്കും